kabadi. Kabadi 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 kabadi. Ants, roots, sandana potats, pullangi mool, pulli patakad. Kabadi 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 kabadi. നമുക്ക് അടിച്ചു പൊളിക്കണം. എടാ വേലു, ഇതെന്റെ ഏരിയ, എന്താടാ കുടുങ്ങിയോ? ഏ എന്താ പറഞ്ഞേ? നിന്റെ ഏരിയ, നിന്റെ ഏരിയ, എന്റെ ഏരിയ, ആ സ്ഥലം, ഈ സ്ഥലം, എവിടെയായാലും എനിക്ക് ഭയമില്ലടാ. എന്താന്നോ ആൾ ഏരിയയിലും സാറ് ഗില്ലിയടാ. അങ്ങനെ 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 ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഈ കമന്റ് ഉടായി പോക്ക നാളത്തെ കബഡി മാച്ച് ഉണ്ടല്ലോ, അവിടെ കാണിച്ചാ മതി. അടി പൊട ഇത്തിക്കണ്ടപ്പാ. ഏ ഇച്ചി പോട, വരണ്ടാ. ഏ നരിയോട് കളിച്ചാലോ, നിന്റെ തരി പോലും ബാക്കിയിട്ടില്ല. ആ കോന്തിനെ ശരിക്കും വരട്ടി, നന്നായി. നിങ്ങളൊരു വീരൻ തന്നെ. ഐ ആം മിച്ചി ഫ്രം ട്രിച്ചി. അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം. ഹലോ.
അപ്പൊ ഡൗൺ ആവുന്നതും ഡൗൺ അപ്പാവുന്നൊന്നും വലിയ വിഷയമല്ല മോനെ. അവസാനം എതിരാളിക്കിട്ട് പണി കൊടുത്ത് ആരാ ജയിക്കുന്നെന്നുള്ളതാണ് മുഖ്യം. വട പോലീസ് വരുന്നടാ, പോലീസ് വരുന്നു. നമ്മ രണ്ടും കുടുങ്ങിയില്ലേ? ഇപ്പൊ എന്തോ ചെയ്യും? കബഡി കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഭരതനാട്യം കളിക്കാം, കഥകളി വരെ കളിക്കാം, പക്ഷെ അഹങ്കാരം മാത്രം കാണിക്കരുത് മച്ചാ. അങ്ങനെ കാണിച്ചെന്ന് വെച്ചോ പൊന്നു മോനെ നിന്റെ ആപ്പീസ് പൊട്ടിച്ചു കളയും. മനുഷ്യൻ കുരകരി നാളെ ഉണ്ടായത്, അതുകൊണ്ട് എല്ലാരും ഞാൻ അങ്ങനെ വിളിക്കുള്ളു സാർ. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ആയിരം ആയിരം ഗുലുമാ കാലം കളികാലം ഇത് മായം മറി മായം വേഗം രക്ഷപ്പെടാം. തിരിയടാ, എന്താടാ ഈ മുറിവ്? പുലി പെരുമാറി സാർ. പുലിയാ? ആ, എന്റെ ഫ്രണ്ടിന്റെ പേര് പുലികേശി. വെറുതെ ഒന്ന് കൈവച്ചതാ, രക്തം വന്നു. നഖം കൊണ്ട പോയിസൺ ഉണ്ടോ? ഹേയ്, യു ബെറ്റർ മൈൻഡ് യുവർ ലാംഗ്വേജ് ആൻഡ് ട്രൈ ടു കൺട്രോൾ യുവർസെൽഫ്. അണ്ടർസ്റ്റാൻഡ്? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഐ ലവ് മൈ കൺട്രി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ബാഡ് ബോയ്സ്. എടാ, എസ്കേപ്പ് ആയി വീട്ടിൽ പോയി തണ്ടി അടിക്കാനാ പോലീസാരൻ പറയുന്നത്? വാ നമുക്ക് പോവാ. പോലീസാര പോലീസാര, എന്റെ ആരാധകർ കാണുന്നു. മാനം കളയല്ലേ, ഷർട്ട് ചെയ്ത് കൈയെടുക്ക്. ഇന്നത്തെ കാലത്ത് എന്നെ പോലെ വേഷം കിട്ടി നടക്കുന്നു വരാൻ പരമ രാജാക്കന്മാരെ. പ്ലീസ് പോലീസാര, സംതിങ് കൊല്ലം പേടി ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഡാമേജ് ആയ ടാങ്ക് ലോറി പോലെ ഇരിക്കുന്ന നിനക്ക് ഇമേജ്. ഹേയ് പിങ്കി, എവിടെ നിന്റെ ലീഡർ? ഷർട്ട് ചെയ്ത് ഇട്ടാലേ പറയത്തുള്ളൂ. എന്താ ചോദിച്ചത്? നിന്റെ ലീഡർ എവിടെ? അവനെ പറ്റി മിണ്ടരുത് പോലീസാര. എന്താടാ അവൻ എന്താ ചെയ്തെന്ന് അറിയോ? എന്താ ചെയ്ത്? അവൻ എങ്ങനെ തിരിഞ്ഞ ഇതുപോലെ? ഞങ്ങളൊക്കെ സൂപ്പർമാൻ, ഇങ്ങനെയൊക്കെ വരിക. എടി ഗുണ്ടുമണി, എന്താ ഈ വാനരപ്പടയും കൂട്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ ജമ്മെന്ന് തുള്ളി കളിക്കുന്നത്? നിന്റെ ചേട്ടൻ്റെ അടുത്ത് വെറുതെ ഇരിക്കാൻ പറയില്ലെങ്കിൽ കൊല്ലും. ദേ ഇങ്ങോട്ട് നോക്കേ, ഈ ഇൻസൾട്ട് ചെയ്യുന്ന പണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്ത്?
ഈ കാൽ ടിക്കറ്റ് അര ടിക്കറ്റ് എല്ലാം നിന്റെ ഫ്രണ്ട്സാ? വെളിയിൽ പോ. ഞാൻ എന്തിനാ വെളിയിൽ പോകുന്നത്? ഈ റൂമിൽ എനിക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അറിഞ്ഞോ, അടുത്ത സ്ട്രീറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ടെന്നേ. അങ്ങേരുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പോവാൻ നല്ലൊരു ഷർട്ട് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മറ എല്ലാം കുഴഞ്ഞു പറഞ്ഞിടക്കെ അതിന്റെ ഇടയ്ക്ക് തന്നെയാണോ? അതെ, സച്ചിൻ വന്നിട്ടുണ്ട്, കൂടെ അക്ക ഐശ്വര്യ റായി വന്നിട്ടുണ്ട്. അടുത്ത സ്ട്രീറ്റിൽ ആർട്ട് ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. രണ്ടുപേരുമോ? എല്ലാം മിന്നല് പോലെ മറഞ്ഞല്ലോ. തെരുവില് ഗുണ്ടകളെ പോലെ വഴക്കുണ്ടാക്കിട്ട് ഇവിടെ വന്ന് നല്ല വെള്ള ചമഞ്ഞ് പഠിച്ചു കാണിക്ക. അയ്യോ അമ്മേ, പോലീസ് അമ്മേ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മുടെ വീടാ. രാവിലെ 6 മണി മുതൽ ഈ റൂമിലിരുന്ന് സിൻസിയറായിട്ട് പഠിച്ചോണ്ടിരിക്കുക എന്റെ മോൻ. അവനെ ഇങ്ങനെ ഇന്ത്യൻ എക്കോണമി ഈസ് ഓൾവേസ് അവർ എക്കോണമി. ഈ ലോകത്തിലെ പാവാട് എടുത്തോണ്ട് പഠിക്കുന്ന ആദ്യത്തെ പുത്രൻ നിന്റെ പുന്നാര മോനടി. ലുങ്കി എന്ന് വിചാരിച്ചു പാവാട എടുത്തല്ലോടാ. അത് പിന്നെ അച്ഛാ പഠിക്കുന്ന തിരക്കിനിടയ്ക്ക് ഞാൻ അറിയാതെ. ഓ അങ്ങനെയാ. നീ എന്തടി എരിതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക? ഇതൊക്കെ ഇവന്റെ വേലയാണമ്മേ. സച്ചിന് ഐശ്വര്യ റായി ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ എവിടെയൊക്കെ അലയം വിട്ടെന്നറിയോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു പൂന. അടുത്ത സ്ട്രീറ്റിൽ സച്ചിദാനന്ദ സ്വാമികൾ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ആശീർവാദം വാങ്ങി ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞു. ഓ നീ ആണെങ്കി അത് സച്ചിനാണെന്ന് വിചാരിച്ച് ഓട്ടോഗ്രാഫ് എടുത്തോണ്ട് പോയി ഐശ്വര്യ റായിയെ തപ്പിയ എങ്ങനെ കിട്ടാനാ? പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കാള പറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തോണ്ട് നോക്കച്ച. കാണാൻ തന്നെയാടാ ഇരിക്കുന്നത്. എന്ത്, നീ എപ്പോ പഠിച്ച എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി പാസ്സായി വരുമെന്ന് കാണാൻ തന്നെ ഇരിക്കുന്നു. അത് നടക്കില്ല അച്ഛാ. അച്ഛൻ പഠിക്ക് പഠിക്കുന്നവരെ ഇവൻ കബഡി കബഡി എന്ന് കറങ്ങി നടക്കാ. അച്ഛാ കബഡിയോ? ഞാനതൊക്കെ വിട്ടിട്ട് കൊറേ നാളായച്ചാ. വിശ്വാസം ഇല്ലെങ്കിൽ അമ്മയോട് ചോദിക്ക്. അതെ അതെ. ഓ അങ്ങനെയൊക്കെയാണല്ലേ. ഞാൻ പറയുന്നതിനൊക്കെ നീ വെറുതെ മൂളിയ മതി. എന്നടാ നിന്റെ അപ്പനെ കണ്ട് പഠിച്ചിട്ടാണോ പോലീസുകാരുടെ മാരിയുള്ള വൃത്തിയാട്ട മൂളല്? എടാ ഞാൻ ആ പെമ്പിള്ളേരെ എടുക്കുന്ന കഴിഞ്ഞത് വരികയായിരുന്നു. എടാ നിന്റെ തന്തപ്പണി വന്ന് നാറ്റിച്ച് നശിപ്പിച്ച കൊളാക്ക് കൈ തന്നടാ. അയാളുടെ വിചാരം കമ്മീഷണർ സുരേഷ് ഗോപിയാണോ? എന്തൊക്കെയായാലും നിന്റെ അപ്പന ഒരു പന്ന പോലീസുകാരനാ. അയാളെപ്പോഴും നിന്നെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കല്ലേ. എന്റെ അപ്പ അങ്ങനെ ആരെങ്കിലും ഉണ്ടല്ലോ. മിണ്ടാതെ അയാളൊക്കെ ഡൈവോഴ്സ് ചെയ്യടാ. അയ്യോ നിന്റെ തന്ത എതിരാടാ കഞ്ഞി വെക്ക ഡ്രസ് ഇടുന്നത്. അയാള് തല്ലി ഒരു കഞ്ഞിയല്ലേ. അയാളുടെ ഒരു കൊടവയറും നോട്ടോ. ആ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടു. ആ എടാ പിന്നെ നമ്മുടെ കടാരികുമാരനല്ലേ, അവൻ പനി പിടിച്ച് കിടപ്പിലാ. പിന്നെ നമ്മുടെ വവ്വാലിലെ വവ്വാലെ, അവന്റെ അമ്മയെ ചാരാ കേസിൽ പോലീസ് പിടിച്ചോണ്ട് പോയി. അതേപറ്റി ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ആ അടുത്ത മാച്ചില്ലേ, അതില് നമുക്കൊന്ന് കസറണം. ആ പിന്നെ നാളത്തെ മാച്ചിലെ ജയം നിന്റെ കയ്യിലായിരിക്കുന്നേ. അച്ഛാ ഏതോ റോങ് നമ്പർ. അച്ഛാ റോങ് നമ്പേഴ്സ് അല്ല, റോങ് മെമ്പേഴ്സ്. എന്റെ മകൻ ക്രിക്കറ്റിലൊരു തെണ്ടുൽക്കർ, ചെസ്സിലൊരു ആനന്ദ് എന്ന് പറഞ്ഞാലോ? ഇത് തെരുവുള്ളവർക്കൊപ്പം ചേർന്ന് കബഡി കളിക്കാൻ ചെല്ലുക. ഫ്രണ്ട്സിന്റെ പേരെല്ലാം കേൾക്കണ്ടേ? കത്തിക്കുമാരൻ, തിരുവഞ്ചിക്കുളം മമ്മദാലി. ഇപ്പൊ വിളിച്ചല്ലേ ഒരു ഡിസ്കവറി ചാനൽ. ഡാ അവന്റെ പേരെന്താ? പിന്നെ നിന്റെ അച്ഛനോട്. ഏയ് പുട്ട് ഡൗൺ ദ ഫോൺ യു റാസ്കൽ. എന്താടാ അത് അർണോൾഡ് പറഞ്ഞിട്ട് ടൈറ്റിലാ? ഞാൻ അവന്റെ തന്തയാണ് സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ കൊള്ളാ, ടൈറ്റിൽ തന്നായിട്ടുണ്ട്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ കുന്നുള്ളതിനെ. എന്റെ ഹരി വേണ്ടി പറ. എന്താ സാർ, നാളെ രാവിലെ 11 മണിക്ക് അംബേദ്കർ ഗ്രൗണ്ടിൽ കബഡി. ഏയ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. മര്യാദയ്ക്ക് ആ 4 പേപ്പർ എഴുതി പാസ്സായിട്ട് നല്ലൊരു ജോലി നേടാനുള്ള വഴി നോക്ക്. ഏയ് നാളെ കാലത്ത് അവൻ ഈ വീട് വിട്ട് എങ്ങും പോകരുത്. ഇല്ല പോയില്ല. മറിച്ചെങ്ങാനും പോയാൽ
Both the team. Gilli team. Last and final call. നിങ്ങളുടെ ക്യാപ്റ്റൻ എവിടെ? സർ 10 മിനിറ്റുള്ളിൽ വരും സർ, പ്ലീസ്. എന്താടോ അവൻ KSRTC ഡ്രൈവർ ആണോ? 10 മിനിറ്റ് താമസിച്ചു വരാൻ ഇത് ലീഗ് മാച്ച് അറിയാൻ പാടില്ല സർ. സർ ഇല്ല സർ, പ്ലീസ് സർ. എവിടെയാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ? പേടിച്ച് വീട്ടിൽ പോയി പതുങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ഗില്ലി. എടാ പല്ലി, ഞങ്ങളുടെ ഗില്ലി പേടിച്ചു വരയ്ക്കുന്ന പൂച്ചക്കുട്ടിയല്ലടാ, ഗർജിക്കുന്ന സിംഹം. എന്താ നീ പറഞ്ഞു ട്രൈ ചെയ്യാ? ചുമ്മാ വർത്തമാനം പറഞ്ഞ് പേടിപ്പിക്കാതെ കളി ജയിച്ച് കാണിക്കടാ. ഇതെന്താ ഗെയിം? ഒക്കെ അങ്ങ് മാറോ, വഴക്കുണ്ടാക്കുന്നു. നിങ്ങളുടെ വഴക്കൊക്കെ പുറത്തു മതി. ഇവിടുത്തെ റൂൾസ് തെറ്റിച്ചാൽ മാച്ച് ക്യാൻസൽ ചെയ്യും. ടൈം ആയെങ്കിൽ നിങ്ങൾ ടോസ് ചെയ്ത് മാച്ച് ആരംഭിച്ചോളൂ, ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആളെ വെച്ച് കളിച്ചോളാം. മര്യാദയ്ക്ക് പോയി കളിക്കാൻ നോക്ക്. നിങ്ങൾ എന്തിനാ സാർ സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാൻ പറയുന്നത്? വേലുല്ലാതെ കളിക്കുന്ന പ്രശ്നമില്ല. എടാ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ മാച്ച് റെഡിയാക്കോ, വേലു തീർച്ചയായിട്ടും വരും. എടാ ആദിവാസി, വണ്ടിയുണ്ടോ? ആ ഉണ്ട് സാർ. ഒന്ന് വേഗം വാടാ. എന്ത് പറ്റിയടാ വേലുവിന്, ഇത്ര ഉയരമില്ലേ? ഈ ലീഗ് മാച്ച് ജയിക്കണം. എവിടെ പോയി കിടക്കാൻ ഇതുവരെ? എന്താ ലിപ്പ് ചലിച്ചത്? ഒന്നുമില്ല, ഒന്നുമില്ല. വാട്ട് ഈസ് ദിസ് മാഡം? കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. ദിസ് ഈസ് ഹോമം. നിൽക്കണം. സ്വാമി പറയുന്ന കേക്ക് മോനെ, നീ നല്ലപോലെ പഠിക്കാനല്ലേ ഇതൊക്കെ? ശരി അമ്മേ, ശരി. ഓക്കേ ഓക്കേ, കോൺസെൻട്രേഷൻ വേണം. ലെറ്റ് us start. ഇവിടെ ഉത്കണ്ഠയുടെ നിമിഷങ്ങളാണ്. വളരെ വാശിയേറി ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് ഗില്ലി ടീമാണോ? ലെറ്റ്സ് പ്ലേ സൈഗർ ടീമാണോ? കബഡി 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 ക്യാപ്റ്റൻ വേലു ഇല്ല, അതുകൊണ്ട് കളിക്കൊരു ഇൻട്രസ്റ്റേ ഇല്ല. വേലു ഇല്ലാത്തോണ്ട് ഇന്നത്തെ കളിക്കൊരു കിക്കില്ല. സ്റ്റോപ്പ്! അങ്ങോട്ട് എന്തിനാ നോക്കിയത്? നെയ്യ് എടുത്തിട്ട് വരൂ. നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് പോണേ? ഇരിക്കൂ മാഡം, ഇരിക്കൂ. നിങ്ങളുടെ മോൻ പോട്ടെ, നെയ്യ് എടുത്തിട്ട് വാ, നെയ്യ് എടുത്തിട്ട് വാ. നെയ്യ് നെയ്യ് എടുത്തിട്ട് വരാൻ നെയ്യ് വേടാ. രാമകൃഷ്ണ നിനക്ക് ഇരിക്കണ്ടാ കെറോസിൻ ഓയിൽ. ഇതാ നെയ്യ്, നെയ്യ്. ഓ മണ്ണെണ്ണയായ നമ അവിടെ കബഡി 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 എന്ന കണക്കിൽ 4 പോയിന്റിന് ടൈഗർ ടീം മുന്നിട്ട് നിൽക്കുന്നു. ഈ വീഴ്ചയിൽ നിന്നും ബ്ലേഡ് കൊണ്ടുള്ള പണിയേറ്റു. ഇനി ഇവര് മര്യാദയ്ക്ക് കളിക്കണേ. ഗില്ലി വേണം, ഗില്ലി. എന്തിനാടാ നരികിടുന്ന് ഓലിയിടുന്ന്? വല്ലാത്ത ലക്ഷണം കിടന്നല്ലോ. ഇങ്ങോട്ട് വാടോ, എന്ത് നേരത്തിലാണ് ഇവിടുന്ന് കള്ളു കുടിക്കുന്നത്? ഇവിടെ ഇപ്പോൾ കളിയുടെ ആദ്യ പകുതി അവസാനിച്ചിരിക്കുന്നു. ഗില്ലി ടീമിന്റെ നെടുന്തൂണായ വേലു കളിക്കളത്തിലിറങ്ങിയിരിക്കുന്നത് ഗില്ലി ടീമിനെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. കബഡി കളിയിൽ അസാധാരണ അവസാനിക്കാത്ത കരഘോഷത്തിനിടയിൽ
ഗില്ലി ടീമിന്റെ എല്ലാ നല്ലതുമായ വേലു ഇതുവരെയുള്ള പോയിന്റ് നില ഗില്ലി 16 ടൈഗർ 18 നിമിഷങ്ങൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ഇപ്പോൾ കണ്ടറിയാം. ഏയ്, എപ്പ നീ ഫ്രോഡ് ചെയ്ത് ജയിക്കാന്ന് വിചാരിച്ചോ അപ്പോഴേ നീ തോറ്റു കഴിഞ്ഞടാ. ഒരു തുണ്ട് ബ്ലേഡിന്റെ മേൽ നീ വെച്ച വിശ്വാസം നീ നിന്റെ മേലെ കാണിക്ക, ജയിക്കാം.
സലാഞ്ചലി അയ്യപ്പനെ ശരണം വിളി എന്നെ സലാഞ്ചലി അയ്യപ്പനെ ശരണം വിളി മുരുകനൊരു ഭജന പാട്ട് ഭഗവതിക്ക് ഒരു നേർച്ച നേരി പരമേശ്വരന് ഭസ്മം വിട്ട് ഹനുമാനൊരു വിളക്ക് പറ്റി സന്തോഷത്താൽ തുള്ളിച്ചാട്ട ഒരു ബിൻലാദിൻ ഇരിക്കുന്നു നോക്ക അവനെ വേണ കൂട്ടിക്കൊണ്ടുപോകും അതിന് ഞാൻ പോണം അവസാനമായിട്ട് നീ എന്താ പറഞ്ഞു പറഞ്ഞേ പറ്റില്ലെന്നാ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബക്കാരെ ബഹുമാനിക്കാത്തൊരിടത്ത് ഞാൻ എങ്ങനെ പോണേ വേണ്ട നീ മാനിക്കണ്ട എന്താ ചെയ്യാ നിങ്ങൾ പോ എനിക്ക് പ്രധാനപ്പെട്ട ജോലിയുണ്ട് ഇവിടെ എനിക്ക് പോയില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ അവർ നമ്മളെ തിരിച്ചിരിക്കും ഓളിയം വളരെ കൂടുതലാണല്ലോ പോയൊരു അറ്റൻഡൻസ് വെച്ചിട്ട് സ്റ്റോപ്പ് ഇറ്റ് അഡ്ഡാ ഇതെന്നെ പാർലമെന്റ് പോലെ ഇത്രയും ബഹളം നാല് പേപ്പർ എഴുതിയെടുക്കുന്ന പറഞ്ഞ് വഴക്കു പറഞ്ഞാൽ മാത്രം പോരാ കുട്ടികളെ മനസ്സമാധാനായിട്ട് പഠിക്കാൻ വിടണം നീ തന്നെ പറ എന്റെ അമ്മയുടെ 60-ാം പിറന്നാളിൽ ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ വന്നില്ല എന്തിന് അച്ഛൻ പോലും ഒന്ന് ലേറ്റ് ആയിരുന്നല്ലോ ആ ഇപ്പൊ അങ്ങേരുടെ അനിയന്റെ കല്യാണമാ അതിന് ഞാൻ പോണോന്ന് അയ്യോ അതെങ്ങനെയാച്ചാ പറ്റുന്നത് മാനിക്കാത്തടത്ത് പോയി അപമാനിതരാകരുതെന്ന് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് നീ എന്താ അമ്മയെ സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ടല്ല ചാ ന്യായം പറഞ്ഞോ ഓ അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണ വേഷത്തിൽ എന്തുമാത്രം മനപ്രയാസപ്പെട്ടത് എനിക്കേ അറിയാവൂ ആ രംഗം ഇന്നും എന്റെ കൺമുമ്പിലുണ്ടച്ചാ എന്നോട് ചോദിച്ചാ ഈ വീട്ടിൽ നിന്നൊരു കുഞ്ഞു പോലും അങ്ങോട്ട് കേറി പോരുമെന്ന് ഞാൻ പറയാം ശരി ശരി എന്തായിരുന്നാലും പതുക്കെ പറ എനിക്ക് പഠിക്കണം നീ പോക്കോ മോനെ പോയി പഠിക്ക് എന്താ അതിനിപ്പോ എന്താ എല്ലാം നമ്മുടെ അച്ഛൻ വാങ്ങിത്തന്നല്ലേ എന്താ ഭൂവി അവന്റെ ബുക്ക് ഏതെന്ന് തന്നെ അവൻ അറിയില്ല അറിഞ്ഞാ ഇപ്പൊ വരുന്ന 18-ാം തീയതി മധുര മാച്ചിൽ പങ്കെടുക്കണം ഞാൻ പോയി എല്ലാരോട് പറഞ്ഞിട്ട് വരട്ടെ 18-ാം തീയതി മധുരയിലെ മാച്ച് എങ്ങനെ 18-ാം തീയതി എനിക്ക് മുഖ്യമായ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ അച്ഛ ഒരു നിമിഷം അകത്ത് പോയി ഒന്നല്ല ഒരു 12 തവണ ഞാൻ ആലോചിച്ചു അച്ഛൻ പറഞ്ഞാ ശരി 18-ാം തീയതി തിരുച്ചിയിലെ കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി തന്നെ ആകണം എന്താടാ നീ ഇത്ര പെട്ടെന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ടല്ലമ്മേ ന്യായം പറഞ്ഞാ മാനിക്കാത്തടത്ത് പോയി അവമാനിതരാകരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാ ഇപ്പൊ ഗീതയിൽ പറയുന്നത് എന്താന്നോ തിന്മ ചെയ്ത ഒരുവൻ അവസാനം ചില നന്മയും ചെയ്തേക്കാമെന്ന് ഇപ്പൊ അച്ഛൻ പറയുന്നത് പോലെ കേട്ടാലേ സ്നേഹവും ബന്ധവും നിലനിൽക്കും അമ്മ പോയാലെങ്ങനെ ശരിയാവുക അമ്മ അവർ ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്തതല്ലേ അതിപ്പോ യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് മാത്രം പറ നീ പറഞ്ഞാ ശരി എന്നാലും ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്ന അതിന്റെ ഒരു ശരി ഭുവനെ അയക്കാന്ന് വെച്ചാ അവള് കൊച്ചുകുട്ടിയാ ഇനി ആരെ അയക്കുന്നത് എന്നോട് എന്തിനാ പോകാൻ പറയുന്നേ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പൊ പറഞ്ഞില്ലേ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ അതാ പറഞ്ഞത് കല്യാണത്തിന് നീ തന്നെ പോയാ മതി എന്താ ചെയ്ത് 16 അവിടെ 17 ഇവിടെ 18 ഒരിക്കലും പറ്റില്ല നോട്ട് പോസിബിൾ നീ തന്നെ പോയാ മതി നീ എന്താ പോവനായത് പഠിച്ചു കളഞ്ഞല്ലോ പോവാം പോയി പങ്കെടുത്ത് കളയാം പങ്കെടുത്ത് കബഡി 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 വേലു സൂക്ഷിച്ച് അവനെന്താ കൊച്ചുകുട്ടിയ അവനറിയില്ലേ കാലം വളരെ മോശാന്നേ ഏയ് കല്യാണത്തിന് പോകുമ്പോ എന്തിനാ ബുക്സ് അത് തിരിച്ചു വരെ പോകുന്നതിന് 6 മണിക്കൂർ വേണ്ടി വരില്ലേ അത്രയും ടൈം എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് ഓർത്ത് സപ്ലിമെന്ററി എക്സാമിന്റെ ബുക്ക് എടുത്താ ഇവൻ പറയുന്നതൊക്കെ ഓവർ ആക്ടിങ്ങാ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നെങ്കിൽ എന്നെ ആർക്കെങ്കിലും ദത്തു കൊടുക്ക അല്ലെങ്കിൽ അനാഥാലയത്തിലാക്ക അപ്പ ബോന അതിന്റെ പേര് വൃദ്ധസദനം എന്നല്ല അനാഥാലയം എന്തിനാടി എപ്പോഴും അവനെ സംശയിച്ചോണ്ടേ ഇരിക്കുന്നേ മോനെ വേലു നിന്റെ അച്ഛന്റെ ആളുകളുണ്ടല്ലോ വലിയ അടുപ്പമൊക്കെ കാണിക്കും കേട്ടോ നീ അതിലൊന്നും വീണേക്കല്ലേ എന്തിനാ അമ്മ എപ്പോഴും അച്ഛന്റെ ആൾക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ അവരൊക്കെ ഒത്തിരി ഒത്തിരി നല്ലവരാ അല്ലേ ജോലിയൊന്നുമില്ലല്ലോ തന്നോളൂ ചെലവിന് വെച്ചോ
100 രൂപയുണ്ട്, മുഴുവൻ ചെലവാക്കരുത്. എന്നാ കെട്ടായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, ഒറ്റയായിട്ടാണല്ലോ കിട്ടിയത്. എന്താ ശരി ശരി വരട്ടെ. എടാ എന്താ ഇത് മറന്നു നീ? എന്താ ഇത്? ഗിഫ്റ്റ് വെള്ളിക്കുടം. നിന്റെ അച്ഛൻ ഒരുപാട് അന്വേഷിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാ. 8000 രൂപയാ. അല്ലമ്മേ ഇത് കൊണ്ടുപോയിട്ടേ കവറിന്റെ മേലെ അച്ഛന്റെ പേര് എഴുതണോ അതോ അമ്മയുടെ പേരും കൂടി ചേർത്ത് എഴുതണോ എന്ന്? നരിയുടെ പേരിലെ, കോടാലി നരിയുടെ പേരിലെ എഴുതിക്കോ. നാട്ടില് മഴയില്ല, കൃഷിയില്ല, പാവങ്ങൾ പണം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കൂട്ടരുടെ കയ്യിൽ മാത്രം പണം കുമിഞ്ഞു കൂടുന്നുണ്ടല്ലോ. നിങ്ങളുടെ കഷ്ടമുള്ളവരെ നമ്മുടെ കാശുണ്ടാകും. ഞങ്ങളുടെ കഷ്ടമൊക്കെ തീർന്നാ നമ്മള് രാജസ്ഥാനിലേക്ക് പോകും. ഏയ് കച്ചേരി ആരംഭിക്കട്ടെ. ഏയ് ആദിവാസി അടക്കി വായിക്കടാ, മധുര മാച്ചിൽ ജയിച്ചു വന്നതിന് ശേഷം കച്ചേരിയൊക്കെ. എനിക്ക് ബെർത്ത് തന്നെ കിട്ടിയടാ. എന്റെ ഹൃദയത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന മധുര മഞ്ജുളാങ്കി, മധുരമണി മലരുകളെ, മംഗളെ, മകുടിക്കു മയങ്ങാത്ത പാമ്പുകളാ ഞങ്ങൾ. ഇത് നമ്മുടെ നാടല്ല, ഇത് മധുര. ഇവിടെ കൂടുതൽ സംസാരമൊന്നുമില്ല, നേരെ വന്ന് തല എങ്ങും വെട്ടുക. അയ്യോ ഇവിടെ ഉണ്ടടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ഇവിടെ സാധാരണയാ. നിങ്ങൾ കാര്യം വെക്കണ്ട, നിങ്ങൾ വന്നേ. ആ വാടാ. നമ്മൾ എവിടെ താമസിക്കുന്നത്? ചെല്ലമ്മ കോളനി.
നിന്റെ അണ്ണനെ മുത്തുവാണ്ട് കൊന്നു കളഞ്ഞു. മോനെ, ആ മുത്തുപ്പള്ളി നിന്റെ ചേട്ടനെ വെട്ടിക്കൊന്നു. സാർ, ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് ബോഡി ഏറ്റു വാങ്ങിക്കൊണ്ട് പോണം. അച്ഛൻ നിക്ക്, ഇനി തരും സാർ. എന്താ സാർ ഇത്? പബ്ലിക്കിന്റെ നടുവിലിട്ട് വെട്ടിക്കൊന്നിട്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ആണെന്നോ? അയാളുടെ എന്തിനാ ചോദിക്കുന്നേ? അയാൾക്ക് ജീവന് കൊതിയില്ലേ? മുത്തുപ്പാണ്ടി പറ്റി അറിയില്ല നിനക്ക്? നീ പ്ലസ് ടു വരെ ഇവിടെയല്ലേ പഠിച്ചേ? മര്യാദ ഒപ്പിട്ടിട്ട് ബോഡി വാങ്ങിച്ചിട്ട് പോടാ. എന്തിനാണോ നിന്ന് പോകുന്നത്? വീട്ടിൽ പോയി കരയ്, എടുത്തോണ്ട് പോ, ഓടോ. ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ചുറ്റിച്ച് അടിക്കുക? എന്നാ അടിക്കടാ? അടിക്കടാ, വേണ്ടണ്ണ. അടി, എന്നെ അടിക്കേ, വാ. വാ വാ. ചുറ്റി ചുറ്റി അടിക്കുന്നത് അടി അല്ലടാ, ഒരൊറ്റ അടി കൊണ്ട് ചുറ്റി നിലം പറ്റി വീണം, അതാ അടി. മുത്തുപ്പാണ്ടി അടി എടുത്ത് വെളി കളടവന്. വാമച്ച, വല്ലാത്ത വിഷമത്തിലാണോ നീ? മനസ്സിലാവും എനിക്കത്. എന്ത് ചെയ്യാനാ, പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ധനലക്ഷ്മിയോടുള്ള ഇഷ്ടം. മുറപ്പെണ്ണാണെന്ന് കരുതി പെണ്ണ് ചോദിക്കാൻ വന്നപ്പോൾ എല്ലാവരുടെ മുമ്പിൽ അപമാനിച്ച് വിട്ടില്ലേനെ? എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിന്റെ ചേട്ടൻ തിരുനെല്ലിലേക്ക് പോയത് അടുത്ത ചേർക്കനെ കാണാൻ? അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ച്. ഡാ, എന്താണ് മോത്ത് നോക്കിയിരിക്കുന്നത്? വെയിലടിക്കുന്നത് കേട്ടില്ലേ? ചെന്ന് നല്ല തണുത്ത നീ നിന്റെ ചേട്ടനെ പോലെ ആയോ? എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ അനിയത്തിൽ നിനക്ക് കെട്ടാൻ പറ്റില്ല. അളിയന്മാരില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന് നമ്മുടെ ജ്യോത്സ്യര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. നേരല്ലേ? തള്ളാകുളം പ്രദേശത്തെ ശങ്കരപാണ്ഡിയുടെ മൂത്ത മകൻ നന്ദ പല വർഷങ്ങളായി വിട്ടുമാറാത്ത വയറ്റുവേദനയാൽ കഷ്ടപ്പെടുകയായിരുന്നു. അയാൾ ഇന്ന് മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന വൈഗൈ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. സ്വന്തം സഹോദരന്റെ അകാല മരണത്തിൽ മനസ്സു തളർന്ന അയാളുടെ അനിയൻ രഘുവും ജീവനോടെ. രഘു കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളായി കോട്ടയെന്നേ അങ്ങേരെ വിളിക്കാ. പറ. എന്താ ഇവിടെ നടക്കുന്നേ? കൊല തന്നെ. അത് മനസ്സിലായി. എന്തിനാന്നാ ചോദിച്ചേ?
എല്ലാത്തിനും നിങ്ങൾ തന്നെയാ കാരണം. പിന്നല്ലാതെ ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ എപ്പോഴും ജോലി ജോലി തിരക്കെന്ന് പറഞ്ഞ് ചെന്നൈയിലല്ലേ നിങ്ങള്? അതുകൊണ്ടാ ഇങ്ങനെ. പ്രശ്നമൊന്നും ഇല്ലെന്നേ, ഇവിടെ എസ് എസ് സെൽവരാജുണ്ടല്ലോ, അയാളെ നോക്കിക്കോളൂ. നമ്മള് താമസിക്കും തോറും നമ്മുടെ മകൻ ധനലക്ഷ്മിയുടെ അച്ഛനും അമ്മനെയും കൂടി കൊന്ന ശേഷമേ അവളെ താലികെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്നാ എനിക്ക് തോന്നണേ. എന്താ കാര്യം കൂടി? നാളെ രാവിലെ അങ്ങേര് ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സംസാരിച്ചോ, പണം എടുത്തോടോ, ഞാൻ ആ പെണ്ണിന്റെ വീട് വരുന്ന ചെല്ലട്ടെ. ശങ്കരപാണ്ഡി അവിടെ ഇരുന്നു. ഇത്ര ചെറുപ്പത്തിലേ പോയി, എന്തിയാ ഞാന്? ആ ചേരെടുത്തിട്ടെ. മാമ ധനലക്ഷ്മിയോടെ? നിങ്ങളുടെ മകളെ എന്റെ മകന് വലിയ കാര്യാ, കാണുന്നില്ലല്ലോ. ദേ ധനലക്ഷ്മി ചേച്ചി എവിടെ? മോളിലുണ്ട്. മേലെയോ? നടന്നത് വിചാരിച്ച് കരയാതെ ധനം. ഹായ് ചെല്ലോ. ചിരിച്ചെന്നെ പെണ്ണേ, എന്താ ചെല്ലം മാറിപ്പോന്നേ? ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും മുത്തുപ്പാണ്ടിയെ വേണമെന്ന് പറയുമ്പോ നിനക്ക് മാത്രം എന്താ എന്നെ വേണ്ടാത്തെ? വീരനാടി ഞാൻ. കോടതി വാദക്ക മുതൽ കോവിൽ വാദക്ക വരെ കൊല ചെയ്തിട്ടുണ്ട്. 32 കേസുണ്ട് സാക്ഷികളോടെ. എന്നാ ഒരുത്തനും കോടതി സാക്ഷി പറയില്ല, കാരണം മുത്തുപ്പാണ്ടി കൊന്നു കുഴിച്ചുമൂടുമെന്നറിയാം. മരിച്ചു പോയവരൊക്കെ തിരിച്ചു വരുന്നാണോ കരുതനെ? പണ്ടുള്ളവരൊക്കെ പറയും മരണം നടന്ന വീട്ടില് ഉടനെ ഒരു നല്ലത് നടക്കണോന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചേക്കാന്നേ. സിംഹമാടി, ആൻ സിംഹം. നിന്റെ കൂടെ പഠിച്ചിരുന്ന അടിപൊളി സാധനം ഉണ്ടല്ലോ, ഒരു ചരക്ക് പൊക്കിയവളെ ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു. കണ്ടിഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ പോലെ ശരീരത്തിൽ തൊടാതെ വിട്ടിട്ടില്ല ഈ മുത്തുപ്പാണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നേ വരെ നിന്റെ ശരീരത്തിലും തൊട്ടിട്ടുണ്ടോ? ഏ, ഐ ലവ് യു. എന്താടാ പമ്മി കളിക്കുന്നേ? എന്താ നോക്കുന്നേ? അങ്ങനെ നോക്കരുത്, തൂക്കി എടുത്ത് വെളി കളടാ. നല്ല പ്രായത്തില് കാണുന്നവരെയൊക്കെ കൂടെ പൊറപ്പിക്കണമെന്ന് തോന്നും, എന്നാല് കല്യാണം കഴിച്ച് മരണം വരെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് നിന്നെ പോലെ ഒരു കാണുമ്പോ മാത്രമാ. നീ എന്റെ ഉള്ളിലാ ചെല്ലം. നിങ്ങളുടെ മകളെക്കാളും എന്റെ മകൻ 20 വയസ്സ് മൂപ്പാ. അതിലിപ്പ എന്താ, എന്റെ ഭർത്താവിനും എനിക്കും തമ്മിൽ 24 വയസ്സ് വ്യത്യാസ. ഞങ്ങള് സന്തോഷത്തോടെയല്ലേ ഇപ്പോഴും ജീവിക്കുന്നത്. എന്താ നീ എന്നെ മനസ്സിലാക്കാത്തത്? ദാ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ എന്റെ കൊട്ടാരത്തിലെ മഹാറാണി. നമ്മുടെ കല്യാണത്തിന് ആരെതിർത്താലും കൊന്നു കളയും ഞാൻ അവനെ. എന്താന്നോ? ഐ ലവ് യു. അമ്മ വിളിക്കുന്നു. ആ അമ്മ വിളിക്കുന്നുണ്ട്, വരാവേ. ഐ ലവ് യു. നാളെ രാവിലെ അങ്ങേര് ഇവിടെ നേരിട്ട് എത്തും, സംസാരിച്ച് നിശ്ചയം നടത്താലോ. മോനെ നമുക്ക് പോകാം. വരട്ടെ മാമി, വരട്ടെ മാമ. ഒരു തീരുമാനം എടുത്തച്ചാ, ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ചേക്കാം. എന്താ മോളെ പറയുന്നത്? നിങ്ങളെങ്കിലും എനിക്ക് വേണോ അച്ഛാ? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ കൂടെ തന്നെ കഴിയുന്നതാ. എനിക്ക് വേറെ വഴി അറിയില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹലോ, ഹലോ, ഇവിടെ ആരില്ലേ? ഹലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അണ്ണാ നമസ്കാരം. അണ്ണാ, അണ്ണാ നാളെ മിനിസ്റ്റർ വരുന്നോണ്ട് വീടിന് വെള്ളയടിച്ച് തോരണം കെട്ടാൻ മുത്തുവാണ്ടി എന്നാ പറഞ്ഞു. എടാ, ഇവർക്ക് താമസിക്കാൻ ഒരു മുറി ഒഴിച്ചു, ബാക്കി എല്ലാം വെള്ളം പൂശിയാരെ കേട്ടോ. മനസ്സിലായല്ലോ? നീ അവിടെ നോക്ക്. ആ ചെല്ല്, ഇവിടെ സാധനമൊക്കെ എടുത്തു പോ. മാജ എടാ, സ്മോളിലേക്ക് നാളെ നേരം വെളുത്തിട്ട് എളുപ്പം ജോലി തീർക്കാൻ നോക്ക്. ആ ഇവിടെ മിനിസ്റ്റർ ഒരു കട്ടൗട്ട് വെക്കണം.
ആ ഒന്ന് വേഗമാട്ടെ. ലക്ഷ്മി, നിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ ഇതിലുണ്ട്? ഈ പണം വെച്ചോ. ഞാൻ അമേരിക്കയിൽ വിളിച്ചിരുന്നു. ആ വല്യച്ഛനെ വിളിച്ചിരുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി, നീ ഉടനെ പുറപ്പെട്ടോ. നിങ്ങളെ വിട്ടിട്ട് എനിക്ക് വിഷമിക്കണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നീ അവന്റെ കയ്യിൽ അകപ്പെടാതിരുന്നാ മതി. നോക്കുമ്പോളെ അച്ഛൻ എല്ലാം ആലോചിച്ചിട്ട് പറയുന്നത്. ഇതെല്ലാം നമുക്ക് വേറെ വഴിയുണ്ടോട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ചേച്ചി, കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കോ, ഈ മുറിയേ ഉള്ളൂ ബാക്കി. ഡാ എന്ന് വേഗം വാട്ടെ, വാടാ. ആ എളുപ്പാട്ടെ, ഇതെല്ലാം എടുത്ത് വെളിയിട്. ആ വേഗം. ഏയ് ലോഡ് വന്നു, ഇറക്ക്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ, എവിടെ പോയി? അയക്കാൻ പറഞ്ഞ ലോഡൊക്കെ അയച്ചോ? അയച്ചോ അയച്ചു. ചെല്ലോ, ഏയ് ചെല്ലോ, ചെല്ലോ. ഡേയ് ചാവി ഇവിടെ എന്റെ ചെല്ലോ. ചെല്ലോ, എന്തിനാ ചെല്ല ഇങ്ങനെ ഓടുന്നേ? ഇതിപ്പോ നീ ഓടുമ്പോ എന്റെ കാല വേദന എടുക്കുന്നേ? നീ എന്തിനാ ഓടുന്നേ? ബാഗ് തൂക്കിട്ട് എന്തിനാടാ കരയുന്നേ? ഞാൻ അങ്ങനെ നീ പറയുന്നു. എന്താ പറഞ്ഞ നീ? അങ്ങനെ നീ പറയുന്നു കേട്ടോ. നിന്നെ വിട്ടപ്പോ ഞാൻ എന്തു ചെയ്യൂടാ? ഐ ലവ് യുടാ. നമ്മുടെ രണ്ടുപേരുടെ കല്യാണം നടക്കാൻ പോവാ. എല്ലാരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ഉടനെ വരും. ചത്തുപോയ നിന്റെ ചേട്ടന്മാര് നമുക്ക് കുട്ടികളായിട്ട് ജനിക്കൂടാ. അതിനിടയ്ക്ക് നീ ഓടിയാലെങ്ങനാ? വേണ്ട ചെല്ലം, വാ വാടക്കണ്ണേ, വാ എന്റെ കള്ളി പെണ്ണെ, വാടി വാടി. വാടി വാടി മര്യാദക്ക് വണ്ടി എടുക്കടാ.
അണ്ണാ നമസ്കാരം. കേറടി വണ്ടി. ചലോ കേറ്. വേണ്ടി പോരുത്, കേറകണം. ഉള്ളിലോട്ട് കയറിയിരിക്കാൻ എന്നെ എതിർക്കരുത് നീ. എനിക്ക് ഇഷ്ടമല്ല, കേറിയിട്ട് കേറ. പട്ടാപ്പകലും നാറ് റോഡിലും മുത്തുപാണ്ടി തല്ലിയിട്ടല്ലോ, ആരാണ് ഇവൻ? ഏതായാലും ഈ നാട്ടുകാരനായിരിക്കത്തില്ല, അതോറപ്പാ. വണ്ടി എവിടെ പോണം? Yeah.
ജീവനെ പേടിച്ച് പാതി വഴിയിലിട്ടിട്ട് പോകുന്ന ശീലം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ ജയിക്കണം, ജയിച്ചു തന്നെ ആകണം. ഞാൻ കബഡി കളിക്കാനാണ് ഈ നാട്ടിൽ വന്നത്. എന്നാൽ ഇപ്പം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ കളിക്കേണ്ട ഗ്രൗണ്ട് അതല്ല, ഇതാ. ധരം, എന്തിനാ നീ ഇങ്ങനെ ഓടുന്നേ? അയ്യോ, വേഗം അകത്തേക്ക് പോ. Hey!
ധനലക്ഷ്മി എന്റെ ഹൃദയമാണ്. ധനലക്ഷ്മിന്റെ ദൈവമാടാ. അവളെ ഈ ലോകം മുഴുവൻ എഴുന്നള്ളിച്ചോട്ട് നടക്കുന്ന തേരാ ഞാൻ. ഉത്സവ സമയത്ത് തേര് തകർത്തിട്ട് ദൈവത്തെ തട്ടിക്കൊണ്ടു പോകുന്ന നീ തെറ്റാ ചെയ്തത്. തെരുവിക്കിട പോകുമ്പോ എന്റെ ചെല്ലത്തിനെ അറിയാതെ ആരോ ഒരുത്തും തട്ടി അവന്റെ രണ്ട് കാലം ഒഴിച്ച് തെണ്ടിച്ചവനാടാ ഞാൻ. എന്നാ നീ മധുര മീനാക്ഷിയുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചിട്ടിട്ട് ഇവളെ തട്ടിക്കൊണ്ടു പോയി ആറാ നീ? ഡേയ്, ഇത് മുത്തുപ്പാണ്ടി കോട്ടയാടാ. ഡേയ്, ഇവന് സാധാരണ മരണമല്ല വേണ്ടത്, ഇവനെ വെട്ടി വെട്ടി പീസാക്കടാ. പിന്നോട്ട് പോവാൻ പുറകോട്ട് പോടാ. എടാ പുറകോട്ട് മാറാൻ, എന്റെ ചെല്ലത്തിന്റെ കഴുത്തി കത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, മാറി നിക്ക. എടാ എടാ പുറകോട്ട് പോ, മാറിയാ കേക്ക്, മാറ. വേണ്ട 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 വേണ്ട, അവളെ മാത്രം ഒന്നും ചെയ്യണ്ട, വേണ. ഇവൾ ആരാന്ന് എനിക്കറിയില്ല, എന്നാ ഇവളാ നിന്റെ ജീവനെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ ജീവൻ നിനക്ക് എത്രമാത്രം വിലപ്പെട്ടതാണോ അതിനേക്കാ വിലപ്പെട്ടതാ എനിക്ക് എന്റെ ജീവൻ. മുന്നോട്ടൊരു ചോട് വെച്ച കാച്ചിക്കളയുവളെ. അവളുടെ കഴുത്തിൽ ഒരു തുള്ളി രക്തമെങ്കിലും വീണാ അതെനിക്ക് സഹിക്കില്ല. നിനക്ക് എന്തുണ്ടെന്ന് ചെയ്യാൻ തരാം. അവളെ പ്ലീസ് വിട്ടേടാ. എടാ ഇങ്ങോട്ട് വാടാ, വായി നോക്കി നിൽക്കാതെ മുണ്ടഴിക്കടാ. അഴിക്കാൻ എടാ മുണ്ട അഴിക്കടാ അങ്ങോട്ട്. അങ്ങനെ അഴിക്കേ. കൊണ്ടുപോയി ഇനി അവളെ വിട്ടൂടെ. ജിപ്സി ഒഴികെ ബാക്കി എല്ലാ വണ്ടിയിലും കാറ്റ് ഉരുവിടാൻ പറ. എന്റെ തകത്തിന് വിട്ടേക്ക്, വിട്ടേര് വിട്ടേര്. എന്റെ ധനലക്ഷ്മി വണ്ടി കയറ്, അത് കയറിയിരിക്ക. Hey! 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 Hey!
രാജപാണിയുടെ പി ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ കൂടെ ചെക്കിംഗ് തുടങ്ങിയിരിക്കുക. കാശിട്ടായിരുന്നോ? ഇവന്മാരെയൊന്നും വെറുതെ വിടരുത്. ഇത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയൊരു അവസരമാ. ഇത് നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. എങ്ങോട്ട് മാറി നിൽക്കണം.
വഴിക്ക് പാടാ. ഇവനെ എനിക്ക് ബലമായി സംശയമുണ്ട് സാർ. അവന്റെ ആ വരവും ലുക്കൊക്കെ വശപശ പിന്നെ ഇങ്ങനെ കൈനീട്ടി വന്നതെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയണോ? അവിടെ അണ്ണനെ അടിച്ചിട്ട് ഓടിക്കളഞ്ഞ ആകെ ബഹളോ. ഞങ്ങളൊക്കെ മുക്കിലും മുരലിനും തേടിക്കൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് നിങ്ങളുടെ എന്തോ ഉണ്ടാക്കുക. അണ്ണന്റെ വണ്ടി ഉണ്ടാ നിങ്ങൾ നിർത്തിക്കോ? അതല്ല സാർ, ഈ വണ്ടി നമ്പറ് അതുകൊണ്ടാ. ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, TN 5900. അണ്ണന്റെ ഒമ്നി വാൻ മുതൽ അംബാസഡർ വരെ ഇതേ നമ്പറാ. ജിപ്സി ഇതേ നമ്പറിൽ 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി നിർത്തിക്കോ, പോയി ചെക്ക് ചെയ്യും. നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ഒന്ന് മിണ്ടാടു. ഓ, ഏത് സ്റ്റേഷനിലെ താൻ? ആ, തന്റെ പേരെന്താ? അറിവഴകൻ സാർ. അറിവഴകൻ ഇവിടെ ഉള്ളത് ഇവിടെ ഇല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ദേ നോക്ക്, എന്റെ അണ്ണനെ അടിച്ചിട്ട് ഓടി കളഞ്ഞിരിക്കുക. അവൻ ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോരുത്. എന്ത് ചെയ്താലും ശരി, എങ്ങനെ ചെയ്താലും ശരി, തുറക്കണോ ചെക്ക് പോസ്റ്റ്? ഇവനാണോ അവൻ, അതോ അവനാണോ? അറിവഴകനോടൊന്ന് ലൈനിൽ വരാൻ പറ. മിനിസ്റ്റർക്ക് സംസാരിക്കാനാ. സാറിന് ഫോൺ ഉണ്ട്. സാർ, ഞാൻ അറിവഴകനാ. സാർ, ബൈപാസ് റോഡ് ചെക്ക് പോസ്റ്റിൽ അറിവഴകൻ ലൈനിലുണ്ട്. എന്താ അവനെ കിട്ടിയ? ഇനിയും കിട്ടിയിട്ടില്ല. ശരിക്കും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ശരിക്കും തരേ വണ്ടി നമ്പർ അറിയില്ലേ? ജിപ്സി 100. നമ്മുടെ ജിപ്സിയിൽ ഒരേ നമ്പർ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും അടയാളം പറയാൻ സാർ. അവൻ ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? അവന്റെ കുപ്പായത്തിന്റെ നിറം നിറ കറുപ്പ് കളർ ബനിയനും പച്ച കളർ പാന്റും. സാർ, ശരിക്കും കേൾക്കുന്നില്ല. എന്താ സാർ, കറുപ്പ് പാന്റും പച്ച ബനിയനോ? സാർ, അവൻ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോയി കളഞ്ഞു സാർ. നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് പോയോ? അതിലൊരു പെണ്ണിരിപ്പുണ്ടോ? എന്താ സാർ, പെണ്ണില്ലല്ലോ സാർ. നന്നായിട്ട് നോക്കണോ സാർ? ഉണ്ട് സാർ, പെണ്ണുണ്ട് സാർ. അവൻ എസ്കേപ്പ് ആയി സാർ. എസ്കേപ്പ് ആയെന്നാ? ഇത്രയും പേരെ അവൻ കളിപ്പിച്ച് കളഞ്ഞല്ലേ സാർ. എനിക്കൊരു ഐഡിയ. എന്താണോ? ഇവനെ നമ്മുടെ അഭയാ കേസ് ഏൽപ്പിച്ചായിരുന്നെങ്കിലേ, കട്ടായി വായിട്ട് ഇവൻ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി ഇപ്പൊ കേസ് തെളിയിച്ചേനെ. ഇവനൊരു ഗില്ലിയാ സാർ. മുത്തുപ്പാണ്ടി, നീ വിഷമിക്കണ്ട, അവനെ കയ്യോടെ പിടിച്ചാരാ. നീ വാ. അവനെ കൊന്നിട്ട് ധനലക്ഷ്മി കെട്ടിട്ട് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തുള്ളൂ. അതുവരേക്കും മുത്തുപ്പാണ്ടി നാട്ടിൽ വരില്ല. എടുക്കടാ വണ്ടികള്. മര്യാദക്ക് നീ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? നീ വലിയ കാര്യത്തിൽ എന്നോട് പറയുന്നത് എന്താ? അവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ. ഞാൻ അവർക്ക് ഫോൺ ചെയ്യണം? ഞാൻ ഒരു കള്ളുകൂടിയനാണോ എന്ന് ചോദിച്ചാൽ അവരെന്നെ കളിയാക്കണം? അത് കേട്ട് ഞാൻ അവമാനപ്പെടണം അല്ലേ? എന്റെ പേര് കളയാൻ കബഡി കളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വിടത്തില്ല. അതുകൊണ്ടാ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞ് മദരയ്ക്ക് വന്നത്. ഞാൻ പഠിച്ച് ഗവൺമെന്റ് ജോലിക്ക് പോകണമെന്നാ വീട്ടിലെല്ലാവർക്കും. പക്ഷെ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. എന്റെ ശരീരക്കൂറിന് പറ്റിയത് കബഡിയാ. നാഷണൽ ലെവലില് ചാമ്പ്യൻ ആവണം, അതാണ് ഐഡിയ. പോയി മോഹം കഴിയട്ടോ. കല്യാണത്തിന് പോയ ചെറുക്കിന് എന്ത് പറ്റിയെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ നിങ്ങൾക്ക് അവിടെ ആരും കല്യാണത്തിന് ചെല്ലാത്തിന്റെ ഒരു പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരും കല്യാണത്തിന് പോണ്ടെന്ന്. എന്റെ മോൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരണേ. എന്റെ അമ്മ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എന്റെ ജീവനാ. അച്ഛനറിയാതെ എനിക്ക് ഒരുപാട് കാശ് തരും. അച്ഛൻ വഴക്ക് പറയുമ്പോഴൊക്കെ അമ്മ എനിക്ക് സപ്പോർട്ട്. ചേട്ടൻ പഞ്ഞ കള്ളനാണ് അച്ഛാ. അവൻ നമ്മളെയൊക്കെ പറ്റിച്ചേ കബഡി കളിക്കാൻ പോയിട്ടുണ്ടാവും. പോകുന്ന സമയത്ത് പുസ്തകം താഴെ ടാഗ് ചെയ്തില്ലേ? എന്റെ അനിയത്തി ഭയങ്കര ഡേഞ്ചറസാ. ഞാൻ ഇറക്കുന്ന നമ്പറൊക്കെ കണ്ടുപിടിക്കില്ല അവളുടെ ജോലി. എന്നാ കൊച്ചു പെണ്ണായതുകൊണ്ടേ അവള് പറയുന്ന ആരും കാര്യമാക്കാറില്ല. ഇതിട്ടോ, ഇതാ അസുരത്തിന്റെ. അകത്ത് പോയി ഒരു അറ്റൻഡൻസ് വെച്ചിട്ട് വരാം. അടിക്കച്ച, നല്ലോണം അടിക്ക്. കല്യാണത്തിന് പോകാതെ വന്നതിന് എന്നെ കൊന്ന് തിന്നാനുള്ള ദേഷ്യത്തിലല്ലേ ഇരിക്കുന്നത്? അച്ഛന്റെ ദേഷ്യം തീരുന്നവരെ അടിച്ചോ, ശരിക്കും അടിച്ചോ, അടിച്ചോ. ഇവിടെ പറഞ്ഞത് ഒളിഞ്ഞിരുന്ന് കേട്ട് വന്ന പോലെ. ഒരു അച്ഛന്റെ മനസ്സ് മകന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നീ ഒന്ന് മിണ്ടാതിരിക്കേ, ഇത് കളിക്കാനുള്ള നേരാ. അച്ഛ, ഞാൻ കല്യാണത്തിന് പോകാത്തതിന്റെ കാരണം ഈ ബിസ്ക്കറ്റാ. ഉം
എന്താ കാരണം ഇവിടെ ഒന്ന് ചോദിച്ചമ്മേ. എന്താ മോനെ? ടാ, ഞാൻ ട്രെയിനിൽ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരുത്തൻ മറ എന്നോട് സംസാരിക്കാൻ വന്നു. ഞാനും അവനോട് സംസാരിച്ചു. അതിനിടയ്ക്ക് അയാൾ എനിക്ക് ബിസ്ക്കറ്റ് തന്നു. കണ്ടവരുടെ കയ്യിൽ നിന്ന് എന്തിനാ നീ ബിസ്ക്കറ്റ് വാങ്ങി തിന്നത്? അയാൾ ആൾ അച്ഛനെ പോലെ ഡീസന്റ് ആയിരുന്നു. ശരി ശരി, പിന്നെന്താ നടന്നത്? ഇതിൽ നിന്ന് ഒരേ ഒരു ബിസ്ക്കറ്റ് തിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറന്ന് നോക്കുമ്പോ തിരുനെൽവേലി സ്റ്റേഷനിൽ ഞാൻ തനിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ അതാണ് പ്രശ്നം. എന്താ ഇവളിങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നേ? അവൾ അങ്ങനെയാടാ. നീ പറ. എവിടെച്ച വിട്ടത്? തിരുനെൽവേലി സ്റ്റേഷനിൽ. തിരുനെൽവേലി സ്റ്റേഷനിൽ ഞാൻ. ഇപ്പൊ നീ എന്തിനാ പള്ളിക്കൂടത്തിൽ പോകുന്നേ? വെള്ളിക്കുടം വെള്ളിക്കുടം, അത് വെള്ളയല്ലേ? അതിനിപ്പോ എന്താ വെള്ളിക്കുടം? അത് ഞാൻ കൊണ്ടുപോയല്ലോ. ആലോചിക്കുന്നു, നടന്നു അതുപോലെ പറയുന്നതിന്. ആലോചിക്കുന്നതിനാ, എനിക്ക് ബിസ്ക്കറ്റ് തന്നെ ബോധം കെടുത്തിയത് ആ വെള്ളിക്കുടം അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയല്ലേ. അടിച്ചോണ്ട് പോയി. റെയിൽവേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇതൊരു നല്ല ചോദ്യം. മറുപടി പറയടാ. ഒരു പോലീസ് ഓഫീസറുടെ മകനല്ലേ ഞാൻ? ഞാൻ തന്നെ മോഷണത്തിന് കേസ് കൊടുത്ത് എന്റെ അച്ഛനെ അപമാനം വരുത്തി വെക്കണോ? ഇമ്പോസിബിൾ. അച്ഛൻ ഇനി എന്നെ വിശ്വാസമായിട്ടില്ല. അച്ഛനെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളമ്മേ. അച്ഛാ, ഞാൻ പറഞ്ഞ എല്ലാം സത്യം. ഭുവന നിന്നാണ് എന്നാ എന്റെ അമ്മയാണ്. നീ ടെൻത്തില് സ്റ്റേറ്റ് ഫസ്റ്റ് ആവുമെന്ന് മുത്തശ്ശിയുടെ തലയിൽ തൊട്ട സത്യം ചെയ്ത് അച്ഛനാണ്. അയ്യോ വേണ്ട. ഇല്ലമ്മേ, സത്യത്തെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്യോ? അയ്യോ അയ്യോ, അച്ഛനടുത്ത് കംപ്ലൈന്റ് കൊടുക്കേ. കണ്ടുപിടിച്ചു എന്താടി? പ്രസംഗി, അവനോട് വഴക്ക് കൂടണ്ട. ഇന്ന എപ്പ നോക്കിയാലും രണ്ടും കൂടെ വഴക്ക് തന്നെ. ശരി ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇതിൽ വെച്ച പൂരി എവിടെ? വെരി സോറി, അച്ഛൻ ഇനിയും പൂരി വെച്ചിട്ടില്ല. ഞാൻ കണ്ടതല്ലേ. അടാടാടാ, 24 മണിക്കൂറും കാക്കിക്കൂപ്പായിട്ട് ശീലിച്ച അച്ഛന് പൂരി കണ്ടാലും കാക്കയാണെന്ന് തോന്നുന്നു. വെച്ച പോലെ ഉണ്ടായിരുന്നല്ലോ. ഓ, വെച്ചത് അച്ഛനല്ല, ഇവക്കാ. കണ്ടില്ലേ, കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞു 12 പൂരിയാ ഒറ്റ ഇരിപ്പിന് അവളിരുന്ന് അകത്താക്കേ. പൂരി ഉണ്ടോ? അയ്യോ അച്ഛാ, പൂരിയെല്ലാം തീർന്നുപോയി. അമ്മേ, അച്ഛൻ ആ പഴങ്കഞ്ഞി ഇച്ചിരി കൊടുത്തേ, പാവം വിശക്കുന്നു. നീ കഴിച്ച മോനെ? ആ, എന്നാ എന്റെ അമ്മയുടെ പ്രിപ്പറേഷനാ, സൂപ്പറാ. എന്നാ കഴിക്ക്. വെള്ളം കുടിക്കടി. എനിക്ക് എക്കളും വന്നില്ലമ്മേ. ഡേയ്, എന്താ ഒരു ശബ്ദം? ഞാൻ തന്നെ അച്ഛാ. വെള്ളം കൊണ്ടുവരട്ടെടാ മോനെ. ഇല്ലല്ല വേണ്ട, ഞാൻ തന്നെ വരാം. വെള്ളം എടുത്തിട്ട് വരാം. എന്താടാ വെള്ളം ഇവിടെ നിന്ന് കുടിച്ചൂടെ? അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ വെള്ളം വെള്ളം അടിക്കുന്ന അത്ര ശരിയല്ലല്ലോ അമ്മേ. ഞാൻ അകത്ത് പോയി കുടിച്ചോളാം. നമ്പറൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതെന്താ എക്കളിന്റെ ശബ്ദം ഡബിൾ ആയിട്ട് കേക്കുന്നേ? കേട്ടില്ലേ, ചിരിക്കുമ്പോ പോലും ഡബിൾ ഡബിൾ ആയിട്ടല്ലേ കേക്കുന്നത്. ഇതിന്റെ പേരാണ് എക്കോ. വാസ്തു ശരിയല്ല, വീട് മാറണം. എന്നാ നമുക്ക് ഈ വീടങ്ങ് വിറ്റാലോ? കഴുത, ഇത് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അടി. ഇവിടെ നോക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കെ. നിനക്ക് അമേരിക്ക പോകാനുള്ള പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, നീ സമാധാനമായിട്ടുള്ള, ഞാൻ മുകളിലുണ്ടാവും. ഗുഡ് നൈറ്റ്. എടാ, നീ ആരെ അടിച്ചിട്ട് വന്നേന്ന് അറിയോ? അറിയാം. എടാ, നിന്നെ തല്ലാനായിട്ട് ആയിരക്കണക്കിന് ഗുണ്ടകൾ വരൂടാ. വന്നിരുന്നു. വന്നോ? എടാ, നിന്നെ കൊന്നുകളയൂടാ. ട്രൈ ചെയ്തു. അവന്റെ അച്ഛൻ മിനിസ്റ്ററാടാ, ഗവൺമെന്റ് അവരുടെ കയ്യിലാ. നിന്നെ പിടിച്ചകത്താക്കാൻ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. പിടിച്ചാ പിടിക്കട്ടെ. ഇപ്പൊ പെണ്ണെവിടെയാടാ? ആരും അറിയാതെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. മച്ചാ, നിന്റെ വീട്ടിലാണോ ഇരിക്കുന്നേ? അതെ, നിങ്ങളെ കൂടെ സംസാരിച്ചോണ്ടിരിക്കേ. ഏർക്കാട്ടിൽ എനിക്കൊരു അമ്മാവനുണ്ട്. കുറെ കാലമായി കാട്ടിലേക്ക് വാ, കാട്ടിലേക്ക് വാന്ന് പറയുവാ. ഞാൻ പോയിട്ട് ഒരു 7-8 കൊല്ലം കഴിഞ്ഞിട്ട് വരാം. ഏയ്, എന്താടാ പിന്നെന്നടാ? കമ്പിയക്കട പോകുന്ന കറണ്ട് എടുത്ത് കക്ഷത്തിൽ വെക്കണോ? അവന്റെ അച്ഛൻ വലിയ പോലീസുകാരനാ, അയാളങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. എല്ലാത്തിനും തൂക്കിയെടുത്തിട്ട് പോയി ഒരു പരിവാക്കി തരും. ഞാൻ എന്റെ അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് 10 വർഷം കഴിഞ്ഞു വരാം. ഏയ്, അവൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഒരു കൈ നോക്കിയിട്ട്
പാസ്പോർട്ടും വിസ എടുത്ത് അവളെ അമേരിക്കയിലേക്ക് അയക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യ്, ഇല്ലെങ്കിൽ പൊയ്ക്കും. ഡേയ്, അവനൊരു തീരുമാനം എടുത്താ അതെടുത്തു തന്നെയാ. എന്ത് വന്നാലും ശരി, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. അല്ലടാ ഡേയ്, മധുര മാച്ചിൽ നിങ്ങൾ ഞങ്ങൾ മണ്ണ് തിരിച്ചില്ലടാ. ആരാണ് മണ്ണ് തിരുന്നത്? നരിയാണോ ഞാൻ? ഓണാരി നരി നരി കണ്ടില്ലടയാ? മധുര മാച്ചിൽ നീ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ നാക്ക് പൊങ്ങുമായിരുന്നോ? ടെൻഷൻ ആകാതെ, ഈ ചുറ്റുപാടിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം. മാച്ച് കഴിയുന്നതുവരെ ഫൈനലിൽ കാണാം. എടാ വേലു, എണീക്കടാ, എന്തൊരു ഉറക്കം! മണി എട്ടായി, എണീക്കടാ, മൂടി പൊതിച്ച് കിടക്കുക, എന്തൊരു ഉറക്ക! വേലു എണീക്കടാ, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. എന്ത് ചോദിച്ചാലും ഒരേ മറുപടിയാ. പഠിക്കാനുണ്ടായിരുന്നു, അവിടെ പോയി, ഇവിടെ പോയി, എന്തൊരു കഷ്ടം ഇത്! ഒക്കെ ഞാൻ തന്നെ അടുക്കി വെക്കണം. എന്തിനാണ് കരഞ്ഞേ അമ്മ? മരുതമലൈ 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 മുരുക, എന്താടാ മുരുകന്? മരുതമലൈ മാമണിയേ മുരുകയ്യ, ദേവരിൻ കുലങ്കാക്കും വേലയ്യാത്ത ഭക്തിഗാനം നിനക്ക് എന്ത് പറ്റി? ഇന്ന് തൈപ്പൂയോ അല്ലേ? ഇന്ന് തൈപ്പൂയോ അല്ലല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞു, ഇന്ന് തൈപ്പൂയോ അല്ല, അതുകൊണ്ട് മുരുകനെ മറക്കാൻ പറ്റുമോ? നെവർ. ചടുകുടു ചന്ദനം, ചടുകുടു ചന്ദനം, ജിം ചക്ക ജിം ചക്ക ജിം ചക്ക. എന്താടി കബോർഡിൽ തന്നെ അല്ലേ ഇരിക്കുന്നേ? എന്താ ഡ്രസ് ഒന്നുമില്ലേ? പിങ്ക് കളർ ചുരിദാർ തന്നെ ഇടണോ? ശരി. എന്താ ഒന്നുമില്ല, ഇതാ ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റാ രണ്ട് കാര്യം മുടക്കാൻ പാടില്ല. ഒന്ന് ഈശ്വരനെ വണങ്ങണം, അത് നമുക്ക് നല്ലത്. പിന്നെ ഒന്ന് കുളിക്കണം, അത് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ലത്. പോയി കുളിക്കടാ. അമ്മ നന്നായിട്ട് സംസാരിക്കാൻ പിടിച്ചില്ല. എടാ, സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. ബൊമ്മയമ്മേ, കണ്ടിട്ട് ജീവനുള്ള പെണ്ണിനെ പോലെ ഉണ്ട്. അതെ, ഞാൻ തന്നെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടൊന്ന് ബൊമ്മയാക്കി വെച്ചിരിക്കല്ലേ. പോയി പണി നോക്കാം. നന്നായിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു കുറവ് പോലെ ഉണ്ട്. ഓ, പൊട്ടില്ലല്ലേ? ഇപ്പൊ എന്താ ഒരു പൊട്ട് വെക്കണോ? അത്രയല്ലേ ഉള്ളൂ. താ, ഞാൻ തന്നെ വെച്ചേക്കാം. ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്, പോയി കുളിക്കടാ. അവന്റെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. അപ്പാ, ഇവന്മാരുടെ കയ്യിൽ നിന്നല്ലേ അന്ന് അവൻ ചാടിപ്പോയത്? അവരെ കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു പറ? നല്ല തീക്കട്ട പോലെ ഇരിക്കും.
അതൊന്നും പറയാൻ പാടില്ല, അതൊന്നും പറയാൻ എന്താ നീ പറഞ്ഞത്? അതൊന്നും പറയാൻ പാടില്ല. ഇവൻ പറയുന്നത് വരച്ചു കൊടുക്കുക. മുഖത്തിന് പൗഡർ കൂടിയിട്ടെ, മുടിയൊന്ന് ചുരുട്ടിക്കെ. ജമിനി ഗണേശനാ? അച്ഛാ, ജമിനി ഗണേശനെ വരച്ചു വെച്ചിരിക്കുന്നവൻ. പാട്ട് പാടുവാ, പാട്ട് സൊല്ലുവാ, പാടിയ ജമിനി ഗണേശൻ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സാറേ, അവ നല്ല തീക്കട്ട പോലെ ഇരിക്കുന്നല്ല. ആ ചൂട് സഹിക്കാൻ പയ്യാതിന് കമ്പ്യൂട്ടർ കൺഫ്യൂഷൻ. അവനെ പിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? യാതൊരു എവിഡൻസും കൈവശം ഇല്ലാതെ പിടി പിടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പിടിക്കും സാർ? പയ്യനാരെന്ന് പോലും നിങ്ങൾക്കറിയില്ല. ആ പെണ്ണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടുള്ളല്ലേ, ഫോട്ടോ തന്നാൽ എളുപ്പത്തിലാവും. അച്ഛാ, ഇത് അറിവുള്ള പോലീസുകാരൻ, ഇവൻ ചോദിച്ചു കേട്ടില്ലേ നിന്റെ പേരെന്താ? ശിവസുബ്രഹ്മണ്യം. നീ സങ്കടപ്പെടുന്ന വണ്ടി ഈ സ്റ്റേറ്റ് മുഴുവൻ എന്റെ പിന്നാലെ ഉണ്ട്. അവൻ എവിടെ പോയാലും ഇവിടെ കൊണ്ടുവന്ന് നിന്റെ കാൽ ചുട്ടിലിട്ട് തരും ഞാൻ. നോക്കൂ ഗോവിന്ദ സ്വാമി, ശിവസുബ്രഹ്മണ്യം. അതെ, അത് തന്നെ. ഫോട്ടോ ഞാൻ ഏർപ്പാട് ചെയ്യും. ഇങ്ങോട്ട് നോക്കച്ചാ, ഈ നല്ല പോലീസുകാരനെ കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ മുഴുവൻ പോലീസുകാരൻ ഞാൻ കൊന്നുകളയും. എന്തോ റൂൾസ് ഒക്കെ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഒരു മണിക്കൂറിൽ ഓഫീസ് ക്ലോസ് ചെയ്യും. നാളെ മറ്റന്നാലും ശനി ഞായറുവാ, ഓഫീസ് ഒഴിവാ. ഇന്ന് തന്നെ പെണ്ണെ കൊണ്ടുവന്നാലേ കാര്യം നടക്കൂ. ധനലക്ഷ്മി, പെട്ടെന്ന് വാ, വെളിയിൽ പോണോ? ധനലക്ഷ്മിയോ? ഏത് ധനലക്ഷ്മി? ധനലക്ഷ്മിയോ? അതാര ആരാ ധനലക്ഷ്മി? നീ പറയുന്നത് ഞാൻ അമ്മയെ വിളിക്കണോ? ഭൂവി, പ്ലീസ് ഭൂവി, എന്റെ പൊന്നല്ലേ? ഇല്ല, നീ എന്റെ അനിയത്തിയല്ല, ചേച്ചിയാണെന്ന് ഓർത്ത് പറയാ. കൈ കാലായിട്ട് വിചാരിക്കും, അതിന്റെ ആവശ്യമില്ല. ഈ ധനലക്ഷ്മി ആരാന്ന് പറമോനെ. ഭൂവി, കളിക്കാനുള്ള നേരമല്ലത്. അമ്മേ, ധനലക്ഷ്മി. ഭൂവി, ഭൂവി, തെറ്റിദ്ധരിക്കല്ലേ ഭൂവി, ഒരു പാവം പെണ്ണാത് ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അതുകൊണ്ടേ അമ്മയോട് പറയല്ലേ. എന്റെ പൊന്നല്ലേ. എന്തിനാ അടി കടന്ന് കൂന്നേ? അമ്മേ, അവിടുത്തെ മുന്നിൽ ഞാനാര്? ദൈവമാര്? എന്താടി പാടുന്നേ? ഇന്ന് മദേഴ്സ് ഡേ അല്ലേ? അല്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞേ, ഇന്ന് മദേഴ്സ് ഡേ അല്ല. അമ്മയെ കുറിച്ച് തോന്നുമ്പോഴൊക്കെ പാടുമല്ലോ. അമ്മയെ കുറിച്ച് പാടുന്നത് എത്ര നല്ലതാ. അമ്മ എന്തേ വാലയോ. ഓ, കർമ്മദോഷം. നിന്റെ അണ്ണന്റെ കൂടെ ചേർന്ന് നീയോ ഇങ്ങനെയായി? പാട്ട് നിർത്തിയിട്ട് നാലക്ഷരം പഠിക്കാൻ നോക്കടി. ഈ ഒരു ഭയമാ വേണ്ടത്, അതുകൊണ്ടാ അമ്മയെ വിളിച്ചത്. ഈ പെണ്ണുകാരനെ നീ രക്ഷപ്പെട്ടു പോനെ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഭൂവി. അവനൊന്നും സീറ്റേ കൊടുക്കാൻ പാടില്ല. എന്തരാ ഈ സ്റ്റേറ്റ് മുഴുവൻ എന്റെ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. വെറുതെ എത്രയാ ആവർത്തിച്ചോണ്ടിരിക്കുന്നത്? സ്റ്റേറ്റ് എന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു, അതിർത്തി പോയി തിരിഞ്ഞു എന്ന് പറഞ്ഞാ സ്റ്റേറ്റ് എന്റെ പുറകിലുണ്ടത്? ഒന്നിനും കൊള്ളാതെ വാച പിടിക്കുന്നത്. 6 കോടി പേർക്ക് ആശ കൊടുത്ത് കീശയിലാക്കി ഭരണത്തിലേറിയ എനിക്ക് ആ ഒറ്റയാളെ പിടിക്കുന്ന പ്രശ്നമല്ല. ഞാൻ പിടിച്ചേരണോ? വായടച്ചു വെച്ചില്ലെങ്കിൽ പട്ടി പിടിച്ചോണ്ട് പോ നിങ്ങളെ. എന്താ ചെല്ലോ? ചെല്ലോ സമാധാനിക്കാം. സർക്കാരിനോട് ഞാനാ ഉത്തരം പറയുന്നത്. വീട്ടിൽ പറഞ്ഞാ പോന്നെ, നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാ മതി. പണ്ടി നടു റോട്ടിൽ പിടിച്ച് നിർത്തിയെ.
എടാ ഞാൻ മന്ത്രിയാടാ, നമുക്ക് പിന്നെ പിടിക്കാം. എന്താ അച്ഛനെ, എന്റെ കൺമുമ്പിൽ എന്റെ ചെല്ലത്തിനെ പിടിച്ചോട്ട് പോയിട്ട് പിന്നെ കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ പോലീസ് പോയി കേറും. ഞാൻ നിന്നെ തന്തരാ. തന്തയല്ല, തന്തയ്ക്ക് പുറക്കാത്തവരാ. അവൻ എനിക്ക് ഇപ്പൊ വേണം. അവരിവിടെ എവിടെയെങ്കിലും കാണും. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അവനെ എനിക്ക് വേണം. ചെല്ലോ ചെല്ലോ. അളിയ, ആ മുത്തുപാണ്ടി സിറ്റിയിൽ വന്നിട്ടുണ്ട്. സംഗതി എല്ലാം റെഡി ആണോടാ? ആ എല്ലാം റെഡിയാ. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവോ? ഇപ്പൊ ഇതല്ലേ അത്യാവശ്യം? ഇതും അത്യാവശ്യമാ. അളിയാ, ആലോചിക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പേടിയാണെങ്കിൽ സ്ഥലമിട്ടോ, സ്ഥലമിട്ടോ. ആദിവാസി ആ അടക്കിയാ വായിക്കുന്നത്. എന്തിനടാ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? അവൾ എന്റെ റൂമിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഒരു ടെൻഷനും വേണ്ട. അല്ലേ അളിയ? വാ, ടെൻഷൻ ആകണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട. വാ വാന്നേ, ദേ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഏട്ട മധുരയിൽ നിന്നൊരു ചേച്ചി കൊണ്ടുവന്നെന്ന്? പേര് ധനലക്ഷ്മി എന്നാ. ഷീല. ഹായ്, ഐ ആം സുസ്മിത. നരി, ആ ബേക്കറി ഐറ്റം എല്ലാം റെഡി ആണോ? ഇനി ഈ ചേച്ചി ഇവിടെ തന്നെ കാണോ? എന്താടാ അളിയാ, അവൾ ഉള്ളിലിരിക്കുന്നവരെ പ്രോബ്ലം ഒന്നുമില്ലെന്ന് നീ പറഞ്ഞില്ലേ? ശരിയാ, എന്നാ നമ്മളൊക്കെ അതേ ഉള്ളിലോട്ട് പോവാൻ പോവാ. എന്താ അങ്ങോട്ട് നോക്കിയേ, അവള് വെളിയിൽ വന്നൊരു ഗ്രൂപ്പായിട്ട് കൂടി കൂത്താടുവാ. ഗുണ്ടുമണി ഇവിടെ വാടി. വരില്ല, വന്നാ നീ അടിക്കും. നീ വന്നില്ലെങ്കിലും അടി ഉറപ്പ്. ആരെ നീ കളിപ്പിക്കുന്നത്? ഏട്ടാ, ആ ചേച്ചി എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? ഇന്ന് മാത്രം നീ കരയരുത്. അത് കണ്ടോ? ഇന്ന് എന്റെ ബർത്ത്ഡേ. എങ്ങനെ മനസ്സിലായെന്ന് അറിയോ? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ കണ്ടു. സസ്പെൻസ് ആവട്ടെ എന്ന് കരുതിയ ഏട്ടൻ ആദ്യം പറയാതിരുന്നേ. ഇരവിനിരുട്ടിലും ഇനിമല്ലേ കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, പൂവൻ കൊക്കരക്കോ, പൂവൻ പൂവുമ്പോൾ ഇടക്കോഴി കൊക്കരക്കോ. സൈക്കിൾ ചക്രം പോലെ മനസ്സു ചുറ്റുന്ന നേരം സുരാംഗ നിക്കാമാല് ചൊല്ലാൻ വാ. അതാ നോക്ക് വാനം വെളുത്തിടുന്നു മേഘം, അകലിടുന്ന ശോകം വെളിയിൽ വാ.
മനസ്സിനുള്ളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കാൻ ഞങ്ങൾ എത്ര നിശ്ചയിട്ടു. ഇരവിനിരുട്ടിലും ഇനിമല്ലേ കൊക്കരക്കോ. കണവലകൾ നെഞ്ചിനുള്ളിൽ നിലവൊലികൾ മനസ്സിൽ മറഞ്ഞിരിപ്പത് മനസ്സിലാക്കാൻ വഴിയേത്. ചിത്തിരത്തുമ്പി ചിരിക്കാൻ കൊതിക്കും എന്നോട് പഞ്ചമി തിങ്കൾ ചുരത്താൻ തുടങ്ങി പന്നീര് മുത്തു മുത്തായി പൊഴിയ നറുമുത്തം കൊണ്ട് പൊതിയ മാനിച്ചന്റെ നിൽപ്പു ഒരു നാടൻ പെൺകൊടി പോലെ. ചക്രം പോലെ മനസ്സ് ചുറ്റുന്ന നേരം സുരാഗനിക്കാമാല ചൊല്ലാൻ അതാ നോക്കുവാനം വെളുപ്പിടുന്നു മേഘം അകലിടുന്ന ശോകം വെളിയിൽ വാ. അവളോട് പുതിയതാണെന്ന് തോന്നല്ലോ. ആരായിരുന്നാലും എന്താ ചാരക്ക് ഒരു അസൽ സാധന. അതെ സർ, ആ വണ്ടി തന്നെ. എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. അവൻ തീർച്ചയായിട്ടും ഈ ഏരിയ തന്നെ കാണും. ഏയ്, എല്ലാവരോടും എന്ത് ചെയ്യാ? ഇല്ല ചാ, എന്താ ആൾക്കൂട്ടം അറിയാനാ? വേലയും പണിയില്ലെങ്കിൽ തമാശ കണ്ടോണ്ടിരിക്കണം. നിന്നെ പോലെ ഏതോ ഒരു തലതിരിഞ്ഞവൻ ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് വന്നിട്ട് വണ്ടി ഇവിടെ ഒളിപ്പിച്ചിട്ട് എങ്ങോട്ട് മുങ്ങിക്കളഞ്ഞു. കണ്ടില്ലേ നിന്റെ കൂട്ടുകാരുടെയൊക്കെ കള്ള നോട്ടം? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ പോലല്ലേ. ഏയ്, നിങ്ങളിൽ ആരാടാ കോടാലി നരി? ഞാൻ പറയാ സാർ, അവൻ ഫാദറായി സാർ. പറഞ്ഞു കൊടുക്കണോട്ടെ? ഓ, കല്യാണം കഴിഞ്ഞ് ഫാദറും ആയോ? ഇല്ല സാർ, സെന്റ് തോമസ് ചർച്ചിലെ ഫാദറാ. നമസ്കാരം സാർ. സാർ എന്താടോ? അവൻ കുടുങ്ങിയത് തന്നെ. എടാ, പോലീസ് നായ നിന്റെ വീട്ടിലേക്കാ പോകാൻ പോകുന്നേ. അവിടെ പെണ്ണില്ലേ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? വേഗം പോടോ. ഓടെ ഓടെ.
ഇത്തവണ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒന്ന് വേഗം നടക്കണോ? ആ ശരിക്കും നോക്ക്, എന്റെ അടുത്ത് അവന്റെ കളി. അത് സാധാരണ നായല്ലോ, കടിച്ച ഇയാള് ശരിക്കുള്ള പോലീസുകാരനല്ല ചാ. അവൻ വണ്ടി ഇട്ടിട്ട് പോയിരിക്കുന്ന ഇയാളുടെ ഏരിയല. അപ്പൊ ഇയക്കല്ലേ അതിന് ഉത്തരവാദിത്വം? പറയണോ പറയണോ, എവിടെയാ അവൻ? തനിക്കറിയാതെ എന്താ സാർ ഇത്? ഇങ്ങേര് പറയുന്നത് കേട്ട ആ പെണ്ണിനെ എന്തോ എന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച പോലെ ഉണ്ടല്ലോ. പോലീസിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അവൻ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ ഏരിയയിലേക്ക് പോയിക്കൂടാന്നുണ്ടോ സാർ? മറുപടി പോകരി വെച്ചോണ്ട ഇവൻ നടക്കുന്നത്, എന്താ പണി തൊട്ട് അറിയാനും വയ്യ. എന്താ പിടിച്ചല്ലോ? എവിടെ വെച്ച്? കേരള ബോർഡർ വെച്ച് രണ്ടിനും പിടിച്ചല്ല. മുളകുപടി കണ്ണി വീണു കഴിഞ്ഞപ്പോ രക്ഷപ്പെട്ട രണ്ട് പട്ടികളില്ലേ, അവരെ കേരള ബോർഡറിൽ വെച്ച് പിടിച്ചത്. ഞങ്ങൾ എന്തിനാ സാർ കടിക്കാൻ വരുന്നത്? ഇയാള് കടിക്കാതെ പിന്നെ എന്ത് ചെയ്യണം? എവിഡൻസ് കിട്ടിയാലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ. പറ്റില്ല സാർ. എന്താ കഴിയാത്ത? ആ പെണ്ണ് ഞങ്ങളുടെ എതിരെ വന്നു നിന്നാലും ഞങ്ങളെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല സാർ. വേണ്ട വേണ്ട വേണ്ട. ഇതുവരെ നിങ്ങൾ ആ പെണ്ണിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് തന്നോ? ഫോട്ടോ എടാ, ഫോട്ടോ കൊടുക്കാന്ന് പറഞ്ഞവൻ എവിടെടാ? എവിടെ അവിടെ അച്ഛനും അമ്മയും തരില്ലെന്ന്? തരില്ലെന്ന് പറഞ്ഞോ? തരില്ലെന്ന് പറഞ്ഞ അവരെ അവിടെ തന്നെ വെട്ടി കൊല്ലണ്ടാ? വേലുണ്ട് ഇവിടെ ഡാൻസ് കളിച്ച പെണ്ണ് വരുന്നു. ഈ നേരത്തെ തനിച്ചു വരുന്നേ? അകത്തേക്ക് കയറിക്കോ. വണ്ടി എടുത്ത് റിവേഴ്സ് എടുക്ക്. ഏയ് വിട്ടോടാ. എന്താ കുട്ടി ഈ നേരത്ത്? ഫോൺ ചെയ്യാൻ വന്നാ സാർ. ആ കുട്ടിയുടെ വീട് എവിടെ? ഇവിടെ തന്നെയാ. അടുത്ത വണ്ടിയിലിരിക്ക, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ അടുത്ത എന്റെ വീടും. വേണ്ട സാർ, ഞാൻ നടന്നു പോയിക്കോളാം. 1 മിനിറ്റ്. ഏയ് നീ ചെല്ല. ശരി സാർ. സാർ ഫയൽ സാർ. ഫയൽ. ഓ താങ്ക്സ്. രാവിലെ വന്നോ. കം ഓൺ. ഈ ഏരിയയിൽ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്റെ നാട് ഇവിടെ അല്ല സാർ, ഞാനൊരു ബന്ധുവിന്റെ വീട്ടിൽ വന്നതാ. ആ സമയത്ത് ഇങ്ങനെ ധരിച്ചു വരാമോ? ഇത് വളരെ മോശം ഏരിയ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എന്താ നിന്ന് കളഞ്ഞത്? വീട് ഇത് തന്നെയാ സാർ. ഈ വീടോ? ഞാൻ പോയിക്കൊള്ളാം സാർ. താങ്ക്സ്. സാറല്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോവാം. വരൂ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. 1 മിനിറ്റ്. ഈ സാറ് എന്റെ അമ്മാവന്റെ മകനാ. കുടിക്കാൻ ഇത്തിരി തണുത്തോളുണ്ടാവല്ലോ. ഇതുപോലെ ശല്യമല്ലോ. പോന്നില്ല. അകത്തൂര് സാർ.
ഇരിക്കൂ സർ. സാറിനോട് സംസാരിച്ചോണ്ടിരിക്കുക, സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അമ്മേ എനിക്ക്. ഹായ് ഭൂവി. ഭൂവന അദ്ദേഹത്തിന്റെ അനിയത്തിയാ. അങ്കിളിന് നമസ്തേ പറയാ. നമസ്തേ പറയാ. നമസ്തേ. ഞാൻ വെള്ളം എടുത്തിട്ട്. എല്ലാരും ഈ നേരത്ത് ഇവിടെ എന്ത് ചെയ്യാ? എന്താണ് നടക്കുന്നത്? എന്നോട് നീ പറഞ്ഞേയില്ലല്ലോ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടി. എന്താ വീട്ടില് സമ്മതിക്കാഞ്ഞിട്ട് ഓടിപ്പോന്നതാണോ? എല്ലാം ശരിയാവും കേട്ടോ, ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടാ. ഈ അമ്മായി എപ്പോഴും എങ്ങനെയാ ഓരോരോ തമാശ പറഞ്ഞോണ്ടിരിക്കും അല്ലേ അമ്മായി? സാറ് വളരെ ശാന്തനായിരിക്കുന്നല്ലോ. കല്യാണം എവിടെ വെച്ചാ സാർ? മണ്ഡപത്തിലോ രജിസ്റ്റർ ഓഫീസിലോ? സാറും തമാശക്കാരനാണല്ലോ. ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയാ, രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരെ ഉറക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? വാ വാ, അതിന്റെ മേളിൽ കയറി വാ വേഗം. അച്ഛ അച്ഛ സൂക്ഷിച്ച്, അച്ഛ അച്ഛ കൈ പിടിക്ക്, അച്ഛ കൈ പിടിക്ക്, അച്ഛ അച്ഛ കൈ പിടിക്ക്, അച്ഛ കബഡി കളിക്കാനോ പറ്റിയില്ല. ഇപ്പൊ നിങ്ങളുടെ അച്ഛനും നിങ്ങളും തമ്മിൽ പ്രശ്നമായി. ഇപ്പൊ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അതിനിതൊക്കെ സമയമല്ല. ഞാൻ ആലോചിക്കുന്നത് നിന്നെ സേഫായിട്ടൊരു സ്ഥലത്ത് എത്തിക്കുന്നതിനെ പറ്റിയാ. നാരായണ ഞാനാടാ. നമ്മുടെ ആളാ? എന്താ ഈ നേരത്ത്? എന്തോ കാര്യം. വേണ്ടപ്പെട്ടയാളാ, നാട്ടിൽ നിന്ന് വന്നിരിക്കുക.
ലൈറ്റ് ഹൗസ് ഒക്കെ ചുറ്റിക്കാണെന്ന്. അതാ അതിനാണോ വിഷമം? നീ മോളി പോ ചുറ്റിക്കാണ്. എന്നാ ഒരു കണ്ടീഷൻ, നാളെ നടക്കുന്ന ഫൈനൽ മാച്ചില് ആ പഞ്ചാബ് ടീം നിന്റെ അടികൊണ്ട് പഞ്ചറാവണം. അത് കണ്ടിട്ട് വേണം നാളെ എനിക്ക് ഫിറ്റാകാൻ. വിഷമിക്കണ്ട, പൂശിക്കളയാം. അതാണ് മാഡം, വേലുവിന്റെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേലു കളത്തി കാല് വെച്ച് തുടയെ തട്ടി കളിക്കാൻ ഇറങ്ങിയ ഓപ്പോസിറ്റ് പാർട്ടി കിടന്ന് വിറക്കും. ഗില്ലി മാഡം, ഗില്ലി. പിന്നെ കഴിഞ്ഞ ആഴ്ച നാരായണ അടങ്ങ്. ഈ ഏരിയയിൽ സാറിന് എല്ലാരും ഗില്ലി എന്നാ വിളിക്കുന്നത്. അതേ പേര് തന്നെ ടീമിന് വെക്കണമെന്ന് അവർക്ക് നിർബന്ധം. അത് ഞാനും അങ്ങ് സമ്മതിച്ചു. സൂക്ഷിച്ച്. കണ്ടാ, ഇതാ ഞങ്ങളുടെ നാട്ടിലെ ഈഫൽ ടവർ. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റി മുഴുവൻ കാണാം, പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആരും അറിയില്ല. പഠിക്കുന്ന കാലത്ത് ക്ലാസ് കെട്ടിയത് കറക്റ്റ് ഇവിടെ വന്ന് കയറും. എന്തിനാന്ന് ചോദിക്കുക? എന്തിന്? ആരും അറിയാതെ ഒളിച്ചിരുന്ന് പുകവലിക്കാൻ. പൗർണമി രാത്രിയിൽ ഇവിടെ നോക്കിയ കടലിന് എന്ത് ഭംഗിയാ. ഹലോ, കാണുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്? കല്ലെഴുത്ത് എവിടെ നോക്കുവാ. കല്ലെഴുത്തോ? ആ, ഇവിടെ പല അവതാര പുരുഷന്മാരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട് നോക്കിയേ. കോടാലി നരി. എന്റെ കൂടെ മുടി ഇങ്ങനെ പിന്നി കെട്ടി വെച്ച ഒരുത്തനെ കാണാറില്ലേ? ഇതെന്താ? ആദിവാസി? അത് ആദിവാസി അല്ല, ആദിവാസി. ആ വിവരം കിട്ടാൻ എങ്ങനെയൊക്കെ എഴുതി വെച്ചേ. ഇത് കണ്ടോ, ശരവണ വേല്, സാറിന്റെ പേരാ. ഇതിനെല്ലാം കാരണം ആരാന്നറിയോ? എന്റെ അച്ഛനാ. നിങ്ങളുടെ അച്ഛനോ? ആ, ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തോറ്റപ്പോ പൊതിരെ തല്ലിട്ട് എന്നോട് പറഞ്ഞു, എന്ത്, നമ്മുടെ ജീവിതകാലത്തിന് ശേഷം സ്വന്തം പേര് ഓർക്കത്തക്ക വിധം എന്തെങ്കിലും ചെയ്യണോന്ന്. ഇത്ര നാളായിട്ടും അത് അതുപോലെ തന്നെയുണ്ട്. അതെല്ലാം ഒരു കാലം. എന്താ ചെയ്യുന്നത്? നിന്റെ പേര് എഴുതി വെക്കുവാണോ? എഴുതെഴുത്. നീ ഇവിടെ വന്നു പോയതിനെ ഒരു ഒരു ഇതായിരിക്കട്ടെ. തണുക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. ഇല്ലല്ലേ, നിന്റെ ദുപ്പട്ടങ്ങതാ. എനിക്ക് തണുക്കും. സത്യമായിട്ടും അത് മാത്രം പറ്റത്തില്ല. നിനക്ക് എന്ത് തോന്നുന്നു പട. മൃദുവായി എൻ കനവിൽ നീ തഴുകുന്നു, ഇത് നേരാണോ?
ലാഭമേളതൻ സൽക്കാരം കൊള്ളുവാൻ ഈ വയസ്സ് പോരയോ? ഇനിയും അല്പം വേണമോ? ഈ വയസ്സ് പോരയോ? ഇനിയും അല്പം വേണമോ? ഈ വയസ്സ് പോരയോ? ഇനിയും അല്പം വേണമോ? കബഡി പോട 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 അതതി പോട കണ്ണാല ഇപ്പടി പോട 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 ഇഴുക്കി പോട കയ്യാല. കണ്മുനയാൽ കരളിലേക്ക് കരണ്ടടിക്കുന്നു, നീ പരൽ മീൻ പെട്ടപ്പെട്ടക്കണ് തിരിമറിയണു നീ, ഇത് നേരാണോ? കണ്ണിലേക്ക് ലൈൻ വലിക്കുന്നു, നീ കണ്ണുകളാൽ കരളുകളെ കണക്ട് ചെയ്യുന്നു, ഒരു മോഹ കൊടി ഉയർത്തി കൂടെ നിവർത്തി നീ, ഇത് നേരാണേ? നിന്നെ കണ്ടാൽ നെഞ്ചിനുള്ളിൽ സൂചി നൂറും കോക്കുന്നടി, അല്ലിപ്പൂവായി തുള്ളുമ്പോൾ നീ മെല്ലെ കൊഞ്ചും ചെല്ലക്കിളി. ചേർത്തുകൊണ്ട് നീ കൂടെ ഞാനും വരാം, കൈയെന്തും ചേർത്തുകൊണ്ട് നീ കൂടെ ഞാനും വരാം. ഈ ആട്ട പോരയോ? ഇനിയും അല്പം വേണമോ? ഈ ആട്ടം പോരയോ? ഇനിയും അല്പം വേണമോ? இப்படி போட கண்ணால இப்படி போட 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 இழுக்கி போட கையால. நீடே ஒரு சுட்டி நீழலும் சேர்ந்து பத்தி, நீடே கண்ணு பொத்தி கண்ணாம்பொத்தி ஆடும் வர ஈ நடப்பு போறையோ? இனியும் அல்பம் வேணமோ? ஈ நடப்பு போறையோ? இனியும் அல்பம் வேணமோ? പാട്ടൊക്കെ പാടി കഴിഞ്ഞോ? ആ, പിന്നിക്കറ്റെല്ലാം റെഡിയായി. ഇന്ന് ഈവനിങ് 6 മണിക്ക് ഫ്ലൈറ്റ്. എന്താ, താങ്ക്സ്. നോക്കടാ, എവിടെ നിങ്ങളുടെ മകൻ? ഡേ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാര്യയല്ലേ നീ? എവിടെ നിങ്ങളുടെ മകൻ? അറിയില്ല. കൊന്നുകളെ ഞാൻ. ഡേ, പുറകെ പോയി നോക്കടാ. ഡേ, നീ അവിടെ പോയി നോക്ക്. പോ. ഡേ, അണ്ണാ, എന്തായടാ? ഉള്ളിൽ ആരും കാണുന്നില്ലണ്ണ. സ്ഥലം വിട്ട് കാണുവാൻ. അവനിനി നിങ്ങളുടെ വീട്ടിൽ ജീവനോടെ വരില്ല, ശോഭമായിട്ട് വരൂ. അസിസ്റ്റന്റ് കമ്മീഷണർ വന്നടാ. മരണം വജ്രവേൽ. നോക്ക്, എന്റെ പേരുണ്ടല്ലോ. എന്റെ പേര് എനിക്ക് പ്രശ്നമല്ല, നിന്റെ മകൻ എവിടെ? അത് പിന്നെ. അതാ ചോദിച്ച, ഇത്രയും നാളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ? അന്ന് വലിയ വക്കീലിനെ കണക്ക് വീട്ടിലാണോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ നീ എന്നോട്. എന്നിട്ട് ഇവിടെ തന്നെയല്ലേ ഒളിപ്പിച്ചു? നാട്ടുകാരെ അറിയുന്നുണ്ടോ ഇതൊക്കെ? ഞാൻ കെട്ടാൻ പോയ പെണ്ണിനെ ഇയാളുടെ മകൻ മോട്ടിച്ചോണ്ട് പോകും. എന്നിട്ട് അച്ഛൻ തന്നെ 2 കൊച്ചുങ്ങളെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ചോദിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മകന്റെ അച്ഛനാ അതോ മാമയോ? മിസ്റ്റർ മുത്തുപ്പാണ്ടി, നിങ്ങൾ അത് പറയരുത്. എന്തിനു പറയുന്നു? ഈ ഇംഗ്ലീഷൊക്കെ വട്ടമേശപ്പുറത്ത് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സീനിയർ ഓഫീസർമാരോട് സംസാരിക്കേണ്ടതാ. എന്നോട് പറയേണ്ട ഭാഷയല്ലത്. സർ, അവൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു തന്നെ എന്നാണ്. ഞാനും അവനെ തേടുകയാണ്. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ FIR എഴുതി കഴിഞ്ഞു. ആ ക്രിമിനലിന് 24 മണിക്കൂറിനോ അറസ്റ്റ് ചെയ്തിട്ട് ആ പെണ്ണിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ഏൽപ്പിക്കുമെന്നല്ല, ഏൽപ്പിക്കണം. ഇവനവനെ പിടിച്ചാ മകനെ രക്ഷപ്പെടുത്തും, അതുണ്ടാവരുത്. അതിനു മുമ്പ് അവനെ കൊല്ലണം. അവനെ കൊന്നിട്ട് ധനലക്ഷ്മി എന്റെ അടുത്തുണ്ടോ? ശരിയാണ്.
നിന്റെ അച്ഛൻ ഇവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രിയാണെങ്കിൽ ആരും വീട്ടിൽ പോയിട്ടില്ല. 4 മണിക്കുള്ളിൽ അവളെ എങ്ങനെയാണ് എയർപോർട്ടിൽ കൊണ്ടുപോവാ? സെൽഫോൺ റെഡിയാണോ? റെഡി. എന്നാ എല്ലാവർക്കും കൊടുക്കുക. ഏയ് മച്ചാ, സൂക്ഷിക്കണം. അപ്പപ്പം നടക്കുന്ന ഓരോ മൂമെന്റും എന്നെ അറിയിക്കണം. പൊയ്ക്കോ. ഇതാ ഫോൺ. അളിയ, ആ പെണ്ണെ നമ്മൾ അയക്കാൻ തീരുമാനിച്ചു. ഇന്ന് 6 മണിക്കാ മാച്ച്. ഓർമ്മയുണ്ടല്ലോ, ഫൈനൽ മാച്ചാടാ. ഇത് ജയിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫ് ഉള്ളൂ. ഇതുവരെ പ്രാക്ടീസ് പോലും ഇല്ല, പിന്നെ എങ്ങനെയാടാ? ശരീരത്തിന്റെ ബലത്തേക്കാൾ മനസ്സിന്റെ ബലമാ ജയിക്കുന്നതിന് മുഖ്യം. അത് ധാരാളമുണ്ട്. ജയിച്ചിരിക്കും. ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കാൻ പാടില്ലേ? പോകുന്നത് അത്യാവശ്യമാണോ? പോയിട്ട് എപ്പോ വരും? അറിയില്ല. തീർച്ചയായിട്ടും വരില്ലേ? എന്തിനാടി ഇപ്പൊ കരയുന്നേ? എന്താ, ചോക്ലേറ്റ് വേണോ? ഞാൻ മാത്രല്ല, ചേച്ചിയും. ഓ, നിനക്കും ചോക്ലേറ്റ് വേണോ? ഈ പെണ്ണുങ്ങളുടെ സ്പെഷ്യാലിറ്റി ഏതാ? എല്ലാവരെയും ഹാപ്പി ആയിട്ട് കരയിപ്പിക്കും. നിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാ? ആർക്കും നിന്നെ മനസ്സിലാവാത്ത രീതിയിൽ നടക്കുന്നത് അല്ലേ? അല്ല, ആരെ മനസ്സിലാക്കാതിരിക്കുന്നത്? മനസ്സിലായില്ലല്ലോ. ഞാൻ പോകുന്ന ഓർത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിഷമമില്ലേ? ഇതിൽ വിഷമിക്കാനെന്നിരിക്കുന്നു, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ എനിക്കങ്ങനല്ല. നിങ്ങളെ പോവനെ, നിങ്ങളുടെ വീട്, ഇതൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? എനിക്കും ഇതേ ഫീലിങ്സ് ഉണ്ട്. ഇനി എൻ്റെ വീട്ടിൽ ഒളിച്ചു വെക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ ഇതാ ഈ ഗുണ്ടുമണിയെ പിടിച്ച് ഒളിച്ചു വെക്കണം. എന്നെ ഓടിക്കാനും ഇനി ആളില്ല. ഈ ത്രില്ല്, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ആണോ ഇപ്പം മുഖ്യം? ഗുണ്ടുമണി, ഇപ്പോ നീ ഡ്രസ്സ് മാറ്റി റെഡിയായിട്ട് നിൽക്കേ. ആവശ്യമില്ല. അപ്പൊ ഇവൻ പറയുമോ നോക്ക്, ഇല്ലെങ്കിൽ ഇവന്റെ രണ്ട് കുടുംബയിൽ പിടിച്ച് എന്റെ മേളിൽ താഴോട്ടിട. ഇതുകൊണ്ടാ ബൂത്തിന്ന് ഫോൺ. ഏത് ബൂത്തിന്ന് സാർ? ജട്ടിന്ന് ഫോൺ ഇടറാ. ഡേയ്, ഫോൺ മാത്രം എടുക്കടാ. നരി, എവിടെയാടാ നീ? നീ എവിടെയാടാ? കറക്റ്റ് 3 മണിക്ക് വണ്ടി എടുത്ത് ലൈറ്റ് ഹൗസിൽ വാ. നീ എന്താടാ പറഞ്ഞ ആത്മസുഹൃത്തിനെ ഒറ്റ കൊടുക്കുന്നു എന്നിട്ട് കണ്ടുപിടിച്ചില്ലേ? അതാടാ വില്ലൻ. നാരായണ, എഴുന്നേക്കടാ. വെള്ളം അടിച്ചിട്ട് കിടക്കും. എടാ എഴുന്നേക്കടാ. സ്റ്റോപ്പ്. നമസ്കാരം സർ. ഈ വഴി പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പോയിക്കൂടാ? ചതുർത്ഥി ആഘോഷം നടക്കാം, വേറെ വഴി പോകണം സാർ, പ്ലീസ്. പോലീസ് പറഞ്ഞു കേട്ടില്ലേ, വണ്ടി പുറകോട്ടിറ. മറന്നു. വാതിരിച്ച് പൊളിക്കടാ, വെട്ടി പൊളിക്കടാ. അത് പെട്ടെന്ന് തുറക്കടാ കഴുത. വാ വേഗം മാറാ. ഏയ് ഏയ് ചെല്ല മോളെ. വാ വാ.
ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദൈവം കാത്തോളൂ. താങ്ക് യു ഗണേശ. ഗില്ലി ജയിച്ചേ. ഓടിയ അതേണ്ണ, ഓടിന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന അർത്ഥം. പിടിക്കണ അവനെ. ഹലോ ഹലോ ഹലോ, അല്ലെ നീ എവിടെ ഉള്ളേ? ഏയ്, ഞാൻ വിനായക ചതുർത്ഥി ഘോഷയാത്രയുടെ ഇടയിലാ. ഏ, ആ ഘോഷയാത്രയിലോ? ശരി, നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. എടാ ആദിവാസി, നീ എല്ലാരും കൂടി ടെറസിന്റെ മുകളിൽ വാ, വേഗം. ആ പറടാ. ഏ അളിയ, നിന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്. വേലു വേലു, ഹലോ, ആ വേലു വേലു. എന്നടാ കിട്ടുന്നില്ല. ഒരു നിമിഷം നിൽക്കടാ, പിടി പിടിക്ക. ഇനി പറടാ. അടിയാ, നിങ്ങളുടെ നേരെ പി ടി ഉഷാർ റോഡിലേക്ക് പോക്കും. ആ ഹലോ ഹലോ ഹലോ, സിഗ്നൽ കട്ടായി. ഏയ് വേരു വേരു, ഓടരുത്, നിൽക്കാൻ നിൽക്കണം. വേരു വേണ്ട സാർ, പറയുന്നു കേൾക്കണം സാർ. സാർ വേലുണ്ടി വെടിവെച്ച് ഉന്നം തെറ്റി അവന്റെ ചേട്ടനിട്ട് കൊണ്ടല്ലോ സാർ. മിണ്ടായിരിക്കണം. നോ സാർ, ഇത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അയ്യോ, സൂക്ഷിച്ചു പോണേ. ഓക്കെ, ധനലക്ഷ്മി കയറ്. സാർ ശെൽവമാണ് സാർ. ആൻ 154 സ്പ്ലെൻഡർ ബൈക്കിലെ ആ പെണ്ണിനെ കൊണ്ട് ഇവിടെ കടന്നു കളഞ്ഞു സാർ. ഏയ്, ആ ബൈക്ക് ചേസ് ചെയ്ത് പിടിക്ക്. ലോക്ക് ചെയ്യോ. എനിക്ക് കാരപ്പൊരി കഴിക്കണമെന്ന് തോന്നുന്നു. എന്ത് കാരപ്പൊരിയോ? ഫ്ലൈറ്റിന് ടൈമായി, ഈ സമയത്ത് പോയി. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ ഇത്ര താമസം? വേഗം കൊടുക്ക്. വേഗം
ഹലോ മച്ചാ, ഞാൻ നരിയ. ആ ഡേ, എവിടെയാ ഉള്ളേ? ദൈവാദിനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാ. ഞാൻ ഇവിടെ എയർപോർട്ടിലേക്ക് പോവാ. ഞാൻ എയർപോർട്ടിലേക്ക് വരണോടാ? ഇല്ല ഇല്ല, വേണ്ട, നീ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ കുഴപ്പമൊന്നുമില്ലടാ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു പെണ്ണ് കഴിച്ചോണ്ട് വന്നില്ല, എവിടെ? ഈ വഴിയാ പോയത്. എവിടെ പോയിരുന്നു? ഷോപ്പിങ്ങിന് പോയതാ. ഷോപ്പിങ്ങിന് പോകാൻ ഇതാണ് നേരം? ഈ സമയത്തിനുള്ളിൽ ഞാൻ എന്തുകൊണ്ട് ടെൻഷൻ അടിച്ചെന്നറിയോ? എനിക്കുള്ള ടെൻഷന്റെ പകുതി പോലും നിനക്കില്ല. ഫ്ലൈറ്റിൽ പോകുന്ന നീയാണോ ഞാനാണോ? അന്ന് നിങ്ങൾക്ക് മാച്ചിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത് ഞാൻ കാരണമല്ലേ. ഇന്ന് നടക്കുന്ന മാച്ചിൽ തീർച്ചയായും ജയിക്കണം. നാഷണൽ കപ്പ് വാങ്ങണം. നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായി നീ ക്യാപ് വാങ്ങാൻ പോയത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് അതിനുള്ള നേരമാണോ? ഓട്ടോ ധനലക്ഷ്മി, ഇനി കുറച്ച് നേരത്തിനുള്ളേ. എന്താ വല്ലാതിരിക്കുന്നത്? എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ നീ പറയുന്നില്ല. നീ മനസ്സിൽ എന്തോ ഒളിക്കുന്നുവെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കൊരു കുഴപ്പമില്ലാതെ അയക്കാമെന്ന് പറഞ്ഞില്ലേ? നിനക്കൊരു ചെറിയ സർപ്രൈസ്. എയർപോർട്ടിൽ വെച്ച് പറയാം. നീയല്ലേ പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവില്ലെന്ന്. അങ്ങോട്ട് നോക്ക്. ഒരുപാട് നന്ദിയിട്ട് ഡേ, അവരിവിടെ നിൽക്കുന്ന അത്ര സേഫ്റ്റി അല്ല, സൂക്ഷിക്കണം. ധനലക്ഷ്മി, സമയമാവുന്നു, സൂക്ഷിച്ച്. നിന്റെ പാസ്പോർട്ടും ടിക്കറ്റും അകത്ത് പോയി ബോർഡിംഗ് പാസ് എടുക്കുക. നിന്റെ ലഗേജ് എല്ലാം എൻ്റെ ഫ്രണ്ട് എടുത്തോണ്ട് പോയിട്ടുണ്ട്. നിനക്ക് സ്റ്റുഡൻറ് വിസയാ, അതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒന്നും പ്രശ്നമല്ല. ഇതാ നിന്റെ സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ള കാശ് എല്ലാം ഇതിനകത്തുണ്ട്. ആ സൂക്ഷിച്ചു. എന്തോ പറയാൻ പറഞ്ഞല്ലോ. ആ ഇന്നലെ നിന്റെ വെല്ലിച്ചിന് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ തന്നെ നമ്പർ. ആ വെച്ചോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ആ അവിടെ ചെന്നിട്ട് ഉടനെ വിളിക്കണം. നിന്റെ അച്ഛനെ അങ്ങനെ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുക. സേഫായിട്ട് പൊയ്ക്കൊള്ളൂല്ലേ. ഞാനേതോ കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ. ഏ ഓക്കെ, ടൈമായി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഏയ് വണ്ടിയുടെ ഗീതടാ. ഏയ് എന്താ കളി ജയിക്കണം? ആ ധനലക്ഷ്മി ഇരിക്കും. ഏയ് അളിയ, മാച്ചിന് സമയമായി, പോവാം. ശരിടാ. ടൈമായി. ഇപ്പോൾ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ കബഡി മത്സരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗില്ലി ടീം, വേലുവിന്റെ നേതൃത്വത്തിലുള്ള ഗില്ലി ടീം. നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായി നീക്കാൻ പോകാൻ പോയത്. അളിയ ആ സമയമായടാ, വാ. ഗുഡ് ഈവനിംഗ്.
May I know your seat number, please? മഹാസമുദ്രം പോലെ നിറഞ്ഞിരിക്കുന്ന ജനാവലിയുടെ മുന്നിലുള്ള കളിക്കളത്തിലേക്ക് വാശിയേറിയ ഒരു പോരാട്ടത്തിന് തയ്യാറായി ഇരു ടീമുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ ഒരു മത്സരം കാണാൻ കാണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗില്ലി ടീമിന്റെ ക്യാപ്റ്റൻ വേലു. ഹലോ സാർ, ഞാൻ ശ്രീകുമാറാണ്. പിന്നെ വിളിക്കേ. വേലു കബഡി ഗ്രൗണ്ടിലുണ്ട്. കബഡി ഗ്രൗണ്ടിലോ? എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് അച്ഛാ, പ്ലീസ്. അച്ഛാ ഇതൊക്കെ നോക്ക. ചേട്ടൻ കബഡികളിൽ ജയിച്ചു കിട്ടിയ കപ്പുകളാ. ഇത് ലയൺ ക്ലബിന്റെ. ഇത് സെമി ഫൈനലിൽ കിട്ടിയത്. ഇതൊക്കെ നമ്മുടെ ഷോക്കേസിൽ വെക്കേണ്ട കപ്പുകളാ. എന്നാ ഏട്ടൻ അച്ഛനെ പേടിച്ച് ചവറ് പോലെ മറച്ചു വെച്ചിരിക്കുക? എന്താണെന്നോ അച്ഛന് കബളികൾ ഇഷ്ടമല്ലെന്നുള്ള ഒറ്റ കാരണത്തില് ജയിച്ചു വാങ്ങുന്ന കപ്പുകള് അവരവരുടെ അടുത്ത് വെച്ചിട്ടാ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നത്. എന്നാലേ ഏട്ടൻ വാങ്ങിക്കുന്ന കപ്പുകളുടെ പിറകിൽ മുഖം മറച്ചു പിടിച്ചോണ്ടാ നിക്കുന്നത്. എന്താണെന്നറിയോ? അച്ഛൻ കാണാൻ പാടില്ല എന്നുള്ള വിചാരത്തില്. ഇപ്പൊ അച്ഛൻ എന്താ ചെയ്യാൻ? അവളെ കണ്ടുപിടിച്ച് ആ ദുഷ്ടന്റെ അടുത്ത് ഏൽപ്പിക്കാൻ പോവാ. പക്ഷേ ഏട്ടൻ ആ ദുഷ്ടന്റെ അടുത്തുനിന്ന് അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. അവൻ ചെയ്യുന്ന ശരി അച്ഛന് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അവൻ ഉടനെ അറസ്റ്റ് ചെയ്തോളൂ. അച്ഛൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു. അവൻ ഈ ഫൈനൽ മാച്ച് കളി ജയിക്കണം. അത് അവന്റെ ദീർഘകാല ആഗ്രഹമാണ്. പ്ലീസ് 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 അച്ഛ അവനെ കളിക്കാൻ അനുവദിക്കണം. അച്ഛ അമ്മ അച്ഛന്റെ അടുത്ത് പറ അമ്മേ, അമ്മേ പ്ലീസ്, അമ്മേ അമ്മേ പറയമ്മേ, ഏട്ടൻ പാവ അമ്മേ, പ്ലീസ് അമ്മേ. കബഡി 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 2 point തൽവാർ. ഫസ്റ്റ് ഹാഫ് ഓവർ. അലിയ വാ. സൈഡ് ചേഞ്ച്. വാളിയ വന്ന് കളിച്ചവരെ തകർക്കളിയോ വാളിയ. കബഡി 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 ആജാ പുത്ര ആജാ ആജാ അരേ ആജാ 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 കബഡി അരേ കബഡി ആജാ അരേ കബഡി 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 കബഡി. ഞാൻ പോകുന്നോർത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിഷമമില്ലേ? കബഡി 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 കബഡി. വേലു വേലു എഴുന്നേക്ക് എഴുന്നേക്ക് വേലു. കബഡികളിയുടെ രാജാവായി എപ്പോഴും തിളങ്ങാറുള്ള വേലു പതിവിന് വിപരീതമായി ഇന്നെന്തോ ശരിക്ക് കളിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തിനാണ് സോറി? സ്കോർബോർഡ് കണ്ടോ? നമ്മൾ തോക്കും മിസ്സിയാ. ഇപ്പൊ സന്തോഷമായോ? വെല്ലുവായി പറഞ്ഞല്ലോ, ശരീരത്തിലുള്ള ബലത്തേക്കാൾ മനസ്സിന്റെ ബലമാണ് ജയിക്കാൻ പ്രധാനമെന്ന്. ഇപ്പൊ എന്തു പറ്റി മനസ്സിന്? എന്റെ മനസ്സിവിടെ അല്ല. എന്താണ് പറയുന്നത്? അവളെ എയർപോർട്ടിൽ അയക്കുന്നവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവളില്ലാതെ ഇപ്പോ എന്നെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. എവിടെ നോക്കിയാലും എന്റെ മുന്നിൽ അവളാണ്. അലിയ അവളെ സ്നേഹിക്കുന്നുണ്ടോ? അറിയില്ല. ഇപ്പൊ പറയടാ, കളിയിലിടയിൽ ലവ് കിവ് അത് ഇത്. അലിയ ശരിക്കും അവള് വന്നടാ. എവിടെടാ? Oh!
ഏയ് ഹരി, എന്താടാ അളിയ, നീ എന്ത് ചെയ്താലും വിടില്ല. ഇനി 5 മിനിറ്റുള്ളൂ. അവൻ എങ്ങനെയല്ല ഔട്ടാക്കും? വേലുവിന് അകത്ത് വരാനാ. എടാ നീ ഒരു തമാശ പറയാ, ഞാനെങ്ങനെ സൂക്ഷിച്ച് കളിക്കടാ പ്ലീസ്. എടാ ജയിക്കണ്ടടാ നമുക്ക്. നമസ്കാരം. അടിക്കില്ലടാ, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുവാടാ. അയ്യോ, ഏ മച്ചാ, കം ഓൺ ഡാ, ഏ നോക്കടാ, വേണ്ട കളിക്കാൻ പോകുന്നു. വന്നടാ വേലു, വന്നടാ. കബഡി പെണ്ണിനല്ലേ കുടിക്കൊണ്ട് പോ. ഇവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? നിയമപ്രകാരം എന്ത് നടപടി എടുക്കണം അതെന്റെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. അതൊന്നും നിങ്ങൾ പറയരുത്. എന്തോ പറഞ്ഞേ? ഇവനെ വെട്ടി കൊന്നിട്ട് ഞാൻ അടങ്ങുള്ളൂ. കളക്ടർ, പത്രക്കാരും പാർട്ടിക്കാരുണ്ട് ഇവിടെ. എന്റെ പദവി തെറിക്കും. അപ്പൊ ഇവനെ അങ്ങനെ വിടാൻ പറ്റുമോ? കൂട്ടിക്കൊണ്ട് പോടാവനെ. അച്ഛ എന്തേ പറയുന്നേ? പാടിച്ചല്ലോ. വേണ്ടട പണി മാടാ, ഇവിടെ വരാൻ. പെണ്ണിനെ കിട്ടിയില്ലടാ നിനക്ക്, അതുപോലെ. അച്ഛ പറഞ്ഞോടാ, ഞാൻ അവന് വെറുതെ വിട്ടത്. ഇല്ല, വെട്ടി നുറുക്ക് ഞാൻ. ചെലോ, നീ അവനെ നോക്കാം. നമ്മളെ ഇങ്ങോട്ട് നോക്ക, പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി കൊല്ലും ഞാൻ അവരെ. നീ ഞൊട്ടു, ഒരു കോഫി തരൂ. ഹേയ് നിർത്ത്, എന്താ പറഞ്ഞത്? നീ ഞൊട്ടു എന്നാ പറഞ്ഞേ? പിന്നെ നിന്റെ നാട്ടിൽ വന്ന് നിന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിന്നെ അടിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നവനാ. ഇത് അവന്റെ നാടാ, അവന്റെ ആൾക്കാരാ. അവരുടെ മുന്നിൽ വെച്ച് നിന്നെ തോൽപ്പിക്കാൻ എത്ര നേരം വേണോ അവന്? എന്നാ ഒരു കാര്യം, നീ എന്നെ ഓരോ തവണ തൊടുമ്പോഴും അവൻ തൊടുന്ന പോലെ ആയിരിക്കും എനിക്ക്. കാരണം എന്റെ മനസ്സിലാവാൻ മാത്രമാ, അതിൽ നിനക്ക് മാനക്കേടില്ലല്ലോ.
നിന്റെ അച്ഛൻ കാരണം നീ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ നിന്നെ പീസ് പീസ് ആക്കിയനവൻ. അറിയാലോ നീ ആണത്തുള്ളവനാണെങ്കിൽ ഈ സ്ഥലത്ത് വെച്ച് അവനെ പോയി തോൽപ്പിച്ചിട്ട് വാ, അപ്പൊ ഞാൻ നിന്റെ കൂടെ വരാം. ഞാൻ തന്ന കംപ്ലൈന്റ് തിരിച്ചു തന്നിട്ട് അവനെ റിലീസ് ചെയ്യ. ഇനി ഞാനാണോ അവനാണോ ആണോ നിന്ന് തീരുമാനിക്കണം. എന്താടാ നോക്കുന്നേ? ഓ, അവൻ ചത്തുപോകുന്നുള്ള ഭയവാ? ഹേയ്, ഭയം അവനെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാ. ഇതെന്തൊരു ഭ്രാന്തായത്? ഇവൻ വല്യം എടുക്കനാന്ന് അവള് പറയുന്നു, അതിലും വല്യം എടുക്കനാന്ന് ഇയാളിപ്പൊ പറയുന്നു. റിലീസ് ചെയ്യ അവനെ. ഞാനാ പറയുന്ന റിലീസ് ചെയ്യ. ഇപ്പൊ ആണ് ആരാണെന്ന് മനസ്സിലായാ? ഏ, തൂക്കി എറിയട അവനെ അവിടെ. ഇനിമേൽ അവൻ ഇവിടുന്ന് എന്നേക്കത്തില്ല ചെല്ലും ബാ, നമുക്ക് കല്യാണം കഴിക്കാം ബാ. വാവേലു വാ. അപ്പൊ പിന്നെ ചാകുന്നതിന് കാരണോ? എന്നാ കണ്ടോ, വാടാ, നീ കബഡിക്കാരനല്ലേ? പഠിക്കണം.
எதிரிய கொல்லேகி மகிரி வெள்ளே